ശാന്തനാകൂ ലോറൻസ്, എന്നിട്ട് സ്വസ്ഥായോ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ അപ്പച്ചനോട് അങ്ങനെ പെരുമാറിയത് ശരിയായോ? നിനക്കെന്നെ മനസ്സിലാവുന്നില്ല. ഏതവസ്ഥയിലാണ് എന്റെ മനസ്സിപ്പോഴെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. എന്തിനാ നമ്മൾ ഇനിയും പരിഭവവും പരാതിയും തുടരുന്നത്? ഒരിക്കലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്കിനി കഴിയും തോന്നില്ല. സ്വന്തം വീട് ഉപേക്ഷിച്ചു വന്ന നിനക്ക് ഒരു തരത്തിലും നഷ്ടബോധം തോന്നാതിരിക്കാനാണ് ഞാൻ എന്റെ വീട് ഉപേക്ഷിച്ചത്. ആവശ്യമില്ലാത്ത ത്യാഗങ്ങളാ നമ്മൾ ഇരുവരും ചെയ്തതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. എനിക്ക് വിശക്കുന്നു. എന്തൊരുപ്പാണിതിന്, കഴിച്ചിട്ടിറക്കാൻ വയ്യ. മേരി, നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്കും. എന്നെ ഉപേക്ഷിച്ച് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അന്വേഷിച്ചു വരും. ലോറൻസ്, നീ കരയുകയാണോ? നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എവിടെ പോകാനാണ് ലോറൻസ്? ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. മേരി, എന്താ? ഒന്നുമില്ല. ഒന്നും ബ്രൈറ്റ് ആക്കിക്കോ. മേരി, ഞാൻ നിന്നെ കൊല്ലുമെന്ന് നീ വിചാരിച്ചിരുന്നു? ഇല്ല, ഞാൻ നുണ പറഞ്ഞതാ. നിനക്കെന്നെ കൊല്ലാനാകില്ലെന്ന് എനിക്കറിയാം. ഈ കത്തി കാണുമ്പോഴൊക്കെ നിന്നെ കൊല്ലാൻ എനിക്ക് തോന്നിയിരുന്നു. വേണ്ട, നമുക്കിനി ഈ കത്തി വേണ്ട. ഒരിക്കലും ഇനി ഇത് നിന്റെ മുന്നിൽ വരണ്ട. പരസ്പരം ഒരു ആത്മഹത്യയിലൂടെയോ കൊലപാതകത്തിലൂടെയോ അല്ലാതെ എനിക്ക് നിന്നെ സ്നേഹിക്കാനാവില്ല ലോറൻസ്. ലോറൻസ്, കലയ്ക്ക് മോനെ പെർഫോമൻസ്. ജസ്ന, മേരി റിഹേഴ്സലിനേക്കാൾ ഗംഭീരായി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊടിക്ക് ഓവറായോ എന്നൊരു സംശയം. അതിയടാ നിന്റെ വിശകലനം. എടാ വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ വീട്ടിലെങ്കിൽ ഇവിടെ ഊരി പോകാൻ പറ്റില്ല. സന്തോഷായടാ, നീയും ഇവിടെ ഉള്ളത് കൊണ്ടാ താജിന്റെ നാടകത്തിന് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടാക്കാൻ പറ്റിയത്. ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടണം. അയ്യോ ഉണ്ണിയേട്ടാ, ഇന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണം. ഇവന്റെ കൂടെ കുറച്ച് പരിപാടിയുണ്ട്. ദാനാവാസേ, നീ വലിയ പരസ്യ സംവിധായകനായിപ്പോ നമ്മളെയൊക്കെ മറന്നു അല്ലടാ. എന്താ ചേട്ടാ പറയണ. ഹലോ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ ഒരു മിനിറ്റ്. ഹലോ, എങ്ങോട്ടാ അത്ര ധൃതിയില്? എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. പൊടി പൊടി പൊട്ടടി ചേട്ടാ. എടാ, എനിക്കൊരു സി ഡി വാങ്ങണം. ഇവിടെ അടുത്തെവിടെയാ സി ഡി ഷോപ്പ്? എടാ, നാളെ എങ്ങാനും മേടിച്ചാൽ പോരെ? ഇപ്പൊ കടയൊക്കെ അടച്ചു കാണും. വേണ്ടടാ, നമുക്ക് നോക്കാം, നാളത്തേക്ക് വെച്ചാൽ മറക്കും. ഇത്ര അത്യാവശ്യമായിട്ട് നിനക്ക് ഏത് പടം വേണ്ടത്? 80-ൽ ഒരു മലയാള സിനിമ. എന്താണ് അപ്പൂപ്പൻ താടിയുടെ ഒരു നൊസ്റ്റാൾജിയ? അതൊക്കെയുണ്ട്. എത്രയായി? 40 രൂപ. ഞാൻ കൊടുക്കാം, എന്റെ കയ്യിൽ ചേഞ്ച് ഉണ്ട്. ഇതാ, താങ്ക്സ്. പോട്ടെ. എടാ അതെ, നമുക്കത് റീചാർജ് ചെയ്യണ്ടേ? പിന്നല്ലാതെ. വണ്ടി തരെ അളകാപുരിയിലേക്ക് വിടും. ഇന്ന് ടൗൺ ഹാളിൽ നാടകം ഉണ്ടായിരുന്നില്ലേ? പോസ്റ്റർ കണ്ടു. നാടകക്കാരൊക്കെ ആയാലും ഇതാ കുഴപ്പം. എന്നെ നോക്ക്, നോബഡി നോസ് മീ. നാടകക്കാരനായ എന്താ കുഴപ്പം? മണ്ണിന്റെ മണമുള്ള പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അരങ്ങിൽ ആവിഷ്കരിക്കുന്നവരല്ലേ നാടകക്കാരല്ലേടോ. നീ വന്നേ. ബൈ റിപ്പീറ്റ്. നാടകക്കാരോടാ കളി. താജിന്റെ നാടകങ്ങളെ കേരളത്തിലെ ജനങ്ങൾ ശരിയായ അർത്ഥത്തിൽ കണ്ടെടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ണിയേട്ടൻ എന്നെ കണ്ടാ പ്രശ്നമാവും. നമുക്ക് പോവാം. എടാ ഒരു മിനിറ്റ്. അതെ, ഒരു ലാർജ് കൂടി. വേണ്ടടാ, പോവാം. നീ ഓക്കെ അല്ലേ? വഴിയില് പോലീസുണ്ട്, ഊതിക്കും. നമ്മളത്ര ഊതിയതാ. നീ ആ ബൈക്ക് അവിടെ വെച്ചിട്ട് ഓട്ടോ പിടിച്ചു വെക്കേ. നീ പേടിക്കണ്ട, ഞാൻ വീട്ടിലെത്തി ഉടനെ വിളിച്ചോളാം. പോരെ? പിന്നെ ആ കനകാ ജൂലസിന്റെ ആടിന്റെ കാര്യം നാളെ തന്നെ ചെല്ലണം, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എടാ പൊയ്ക്കോളാം. നീ എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്കേ. ഞാൻ ടൗണിൽ തന്നെ ഉണ്ടാവും. നാളെ വൈകിട്ടേ മടങ്ങും. എടാ ആ, നിന്റെ അപ്പൂപ്പൻ താടി വേണ്ടേ? ഓ മറന്നു. മറന്നാലും പാതിരാത്രിക്ക് ഞാൻ തന്നെ തിരിച്ചുകൊണ്ട് തരണമല്ലോ. ഗുഡ് ബൈ. ഓക്കെടാ, ഗുഡ് നൈറ്റ്. ശരി. സേവരേട്ടാ, എന്തൊക്കെയുണ്ട് ഭായ്? സുഖം. കുറച്ച് നാളായാലോ കണ്ടിട്ട്. ആ, നാട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുഞ്ഞുകടാ, 106-ലെ ഷീറ്റൊക്കെ മാറ്റി കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട്. വെള്ളം നാട്ടെ. സഖാവേ, ഇന്നത്തെ നാടകം എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായിരുന്നു. നിന്റെ നാടകം ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നിന്റെ തിരക്കിനിടയിൽ ഇതിനൊക്കെ സമയം കിട്ടുമോ? അടുത്ത തവണ എവിടെയായാലും ഞാനുണ്ടാവും. ആ പിന്നെ അവര് വന്നിരുന്നു. എന്നിട്ട് എന്താ കാര്യങ്ങൾ? അക്കാര്യത്തിൽ സഖാവ് ബേജാറാവണ്ട, അത് ഞാൻ നോയിക്കോളാം. ആ അതൊക്കെ പോട്ടെ, ഇന്ന് നീ നിന്റെ പ്രണയിനിയെ കണ്ടു കാണുമല്ലോ. എന്തായി നിങ്ങളുടെ തീരുമാനം? ഇന്ന് പകൽ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്നിട്ട് നാളെ ഞങ്ങൾ എന്തായാലും ഒരു തീരുമാനത്തിലെത്തും. കോഴിക്കോട് നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ. കോഴിക്കോട് പാളയത്തെ പാരഡൈസ് ലോഡ്ജിൽ ഇന്നലെ രാത്രിയായിരുന്നു ഈ ദാരുണ സംഭവം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സി വി അനൂപ്. ഇദ്ദേഹം പ്രമുഖ നാടക പ്രവർത്തകൻ കൂടിയാണ്. കോഴിക്കോട് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനൂപിനെ പറ്റി എന്തോ വാർത്ത ടിവിയിൽ കണ്ടു. ഏബല കണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനൊന്നും അറിഞ്ഞില്ല. നവാസിനോട് ചോദിക്കട്ടെ. ഇന്നലെ അവർ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വിളിക്കാം. കേരളത്തിലെ ഇടതുപക്ഷ ദിനാചരണം കഴിഞ്ഞിരിക്കുമെന്ന് മാത്രം. ഇത് ഗുരുവായൂർ ഹിന്ദുക്കൾ നീ ഒന്ന് എണീക്കുന്നേ. ജാസ്മിൻ വിളിച്ചിരുന്നു, അനൂപിനെ പറ്റി എന്തോ വാർത്ത ടി വി കണ്ടെന്ന്. അത് ഇന്നലത്തെ നാടകത്തിന്റെ വല്ലതായിരിക്കും. അതൊന്നും അല്ല, നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. ഹലോ നവാസ്, ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കോഴിക്കോട് രതീഷ് വാസുദേവൻ. അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരൂ. നിങ്ങൾ അവിടെ വരുമെന്നേ. ഈ കൊലപാതകത്തെ പറ്റി എന്തെങ്കിലും രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. റൂമിൽ നിന്ന് കിട്ടിയതാ. ശരി സാർ, നമസ്കാരം. സാർ, ഇയാളാണ് ബോഡി ആദ്യം കണ്ടത്. ആ, എന്താ പേര്? കുഞ്ഞിക്കണ്ണൻ. റൂം ബോയാണ് സാർ. പറ കുഞ്ഞിക്കണ്ണ. സാർ, വെളുപ്പിനൊരു 3 മണിയായി കാണാം. 115 സാറിന് വെള്ളം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ 106 തുറന്നു കിടക്കുന്നുണ്ട്. ചെന്ന് നോക്കിയപ്പോണ്ട്. എന്നിട്ട് കുഞ്ഞിക്കണ്ണൻ എന്താ ചെയ്ത്? ഞാനപ്പോ എന്നെ മാനേജർ വിളിച്ചു പറഞ്ഞു. ഏത് റൂമിലെ സാറിന് വെള്ളം കൊടുക്കാൻ പോയത്? 115 സാറിന്. അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? പേരറിയില്ല സാർ, ഒരു പ്രായമുള്ള ആളാ. അതെ, ജീപ്പിന്റെ പുറകെ വന്നാ മതിയെ. അനുപട്ടനെ കാണാൻ ഞാനും വരുന്നത്. കരുക്കോ എന്താ ഇവിടെ? ഞങ്ങളിതാ വന്നോണ്ടിരിക്കും. ചേട്ടാ ഇതെവിടായിരുന്നു? ബാക്കിയുള്ളവരെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നേ? മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ്. ദീപ്തി, അതൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്താ ഇത്രയ്ക്ക് അത്യാവശ്യം? അതൊക്കെ ഉണ്ട്. നിനക്കിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ദിവസമല്ലേ, നീ വേമ്പോ റെഡിയാവും. ധൃതി പിടിക്കണ്ട, ഉച്ചയ്ക്ക് മുമ്പ് അഡ്മിറ്റ് ആയാൽ മതി. രമേശ് ചേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കാപ്പി എടുക്കാം. ഹലോ, ഞാനിപ്പോ വീട്ടിലെത്തിയതുള്ളൂ. മാറി നിക്കാന്ന് വെച്ചാ എന്റെ വൈഫിനെ ഇന്ന് ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ദിവസം. അതൊക്കെ നടന്നോളും, ഞാൻ അവിടെ ഒന്ന് പോയിക്കോളാം. തൽക്കാലം ഞാൻ പറയുന്നത് ഞാൻ കേട്ടാ മതി, പിന്നെ മൊബൈൽ ഉപയോഗിക്കണ്ട, അതാ എല്ലാവർക്കും നല്ലത്. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞ? ഹലോ ഹലോ ഇതെങ്ങോട്ടാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം, തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പോഴോ? എന്താ ഈ പറയുന്ന രമേശ് ചേട്ടാ, എനിക്കിന്ന് അഡ്മിറ്റ് ആവണ്ടേ? കവാസാക്കിയുടെ ഒരു പുതിയ സീരീസ് വരുന്നുണ്ട്, അതിന്റെ സെയിൽസ് അവയർനെസ് പ്രോഗ്രാമാ. ഗൗതം സാർ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ. എന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആരാ ഇപ്പൊ എന്നോടൊപ്പം നിക്കുക? ഇന്നിപ്പോ എങ്ങോട്ടും പോകണ്ട. ദീപ്തി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ അമ്മണി ചേച്ചി കൂട്ടിപ്പോ. ഏട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്, എന്താ കാര്യം? ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. നീ മാറ്, എനിക്ക് പോണം. ഇത് വെച്ചോ, പോകാതെ പറ്റില്ല മോളെ, ജോലിയുടെ കാര്യല്ലേ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പോയിട്ട് വേഗം അങ്ങ് വരില്ലേ? ഇന്നലെ നാടകം കഴിഞ്ഞിട്ട് ഞാൻ അവനെ ലോഡ്ജിൽ കൊണ്ടാക്കിയത്. ഇതിപ്പോ എന്താ പറയാ? കൂൾ ഡൗൺ നവാസ്, എനിക്ക് മനസ്സിലാവും. ഇന്നലെ രാത്രി വരെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഷോക്ക്. അനൂപിനെ എത്ര നാളായിട്ട് നവാസിനറിയാം? അത് ഞങ്ങൾ കോഴിക്കോട് ആരീസിൽ ഒരുമിച്ചാണ് പഠിച്ചത്. എൻ്റെ ശ്രീലക്ഷ്മിയുടെ അതേ ബാച്ചായിരുന്നു അവനും. അന്നു മുതൽ അവൻ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആരാ ശ്രീലക്ഷ്മി? എൻ്റെ വൈഫ്. ഓക്കെ, ബോഡി ഇപ്പൊ എടുക്കും. 2 മണിക്കൂറിനുള്ളിൽ കൽപ്പറ്റയിലെത്തും. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്താൽ മതിയെന്നേ. ഓക്കെ നവാസ്, നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ശരി സർ. അവിടെയെല്ലാം റെഡിയല്ലേ? ആ, നേരെ പാർട്ടി ഓഫീസിലേക്കാണ് വരുന്നത്. എന്തായി? ഇപ്പൊ എടുക്കും. എന്താ വള്ളിക്കുട്ടി, ലോൺ പാസ്സായില്ലേ? വള്ളിക്കുട്ടിയുടെ ചെക്കനെ എന്നാൽ ഫോറസ്റ്റുകാർ പിടിച്ചു. മരുന്ന് പറിക്കാൻ കയറിയതാ. ഓ, ഞാൻ വിളിച്ചു പറയാം. പുതിയ ഫോറസ്റ്റർ വലിയ പ്രശ്നം അനുഭവട്ട. ആര്? ഗിരീഷ് കുമാറോ? അവൻ കുഴപ്പക്കാരനൊന്നുമല്ല. ശ്യാമേ, എന്റെ മൊബൈലിങ് എടുത്തേ. അത് ചാർജറിൽ കുത്തിയിട്ടിട്ടുണ്ട്. ആ പിന്നെ കഴിഞ്ഞ 2-3 ദിവസമായി ഊരിലും കാട്ടിലൊക്കെ പുതിയ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളോട് കാട്ടുമരുന്നിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഏയ്, അതുപോലെ റിസർച്ചിനോ മറ്റോ ആയിരിക്കും. ആ ഗിരീഷ്, ഇന്നലെ നിങ്ങൾ കാട്ടുന്ന ആരെങ്കിലും പിടിച്ചിരുന്നോ? ഏയ്, അവൻ കുഴപ്പക്കാരനൊന്നുമല്ല. എന്തോ മരുന്ന് പറിക്കാൻ വേണ്ടി കയറിയതാ. കേസൊന്നും എടുക്കല്ലേ. ആ ശരി ശരി ശരി, താങ്ക് യു മോനെ. അവരൊന്നും ചെയ്യില്ല. പോയിക്കോ. ശരിടാ. കഴിക്കാൻ നോക്കടാ. എടുക്കട്ടെ. കൊച്ചച്ച, ഈ ആധുനിക ഭാരതത്തിൽ മതനിരപേക്ഷതയ്ക്കുള്ള പങ്കെന്താ? എസ് എ കോമ്പറ്റീഷന്റെ ടോപ്പിക്കാ. എന്താ എഴുതാ? സണ്ണി മാഷ് എന്ന വിഷയമായിരിക്കും അല്ലേ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് അങ്ങനെയായിരുന്നു വിഷയം. ആ കൊച്ചനൊക്കെ പഠിച്ച് എഞ്ചിനീയർ ആയിട്ടും സണ്ണി മാഷ് ഇപ്പോഴും 10ാം ക്ലാസ് തന്നെയാ. ഇതിനൊക്കെയാ നേരെ ചൊവ്വേ പത്രം വായിക്കാൻ പറയുന്നത്. എസ് എഴുതാൻ മാത്രമല്ല, എന്നാലേ സാമൂഹ്യ ബോധമുള്ളൊരു പൗരനാകാൻ പറ്റൂ. ഓ ഈ കൊച്ചൻ നീ ഇവനെ രാഷ്ട്രീയം പഠിപ്പിച്ച് ചീത്തയാക്കാനാണോ ഭാവം? എടാ ഇത് ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? ചൂടാറുമ്പോ വല്ലയിടത്ത് കഴിക്കാൻ നോക്ക്. നിന്നോടും കൂടെ പറഞ്ഞത്. അവന് പിന്നെ പത്രം വായിക്കണ്ടേ? പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലേ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവാനാണല്ലോ എഞ്ചിനീയറിംഗ് പാസ്സായത്. ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോ നോക്കിയാലും വലിയേട്ടൻ അനിയനോട് ഇതേ പറയാണല്ലോ. നിങ്ങൾ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. ഇരുന്ന് കഴിക്കേട്ടാ, നല്ല പുട്ടും കടലേ. ബെന്നിച്ച അവിടെയല്ലേ? ഓക്കെ അല്ലേ? വിളമ്പി തുടങ്ങും മുമ്പ് ഞാനങ്ങ് എത്തിയേക്കാം. പിന്നെ ചെറുക്കൻ്റെ ആൾക്കാർ അമേരിക്കൻ പാർട്ടിയാ. ആ കപ്പയും മീൻകറിയൊന്നും അധികം കാണിക്കല്ലേ, പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോകത്തില്ല. അവർക്കൊക്കെ ഫ്രൈഡ് റൈസ് വിളമ്പിയാൽ മതി. അതും കൊത്തിപ്പറക്കി തിന്ന് ഇംഗ്ലീഷും പറഞ്ഞ് അവിടെ ഇരുന്നോളൂ. നീ മലയാളത്തിൽ പറഞ്ഞാൽ മതി. അവരൊക്കെ വീട്ടിൽ പച്ച മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. ഓക്കെ, ആ വേഗം കയറുന്നേ. ഇന്ന് നേരത്തെ ആണല്ലോ. അനുപ, ഇന്നെങ്കിലും കമ്മിറ്റി നേരത്തെ തീർക്കണേ. എനിക്കിന്ന് കാറ്ററിംഗിന്റെ ഓർഡർ ഉള്ളതാ. പേടിക്കണ്ട, റിപ്പോർട്ടും ജില്ലാ സമ്മേളനത്തിന്റെ പിരിവും മാത്രമേ ഉള്ളൂ ഇന്നത്തെ അജണ്ട. മതിയല്ലോ, അത് തന്നെ പോവും 2 മണിക്കൂർ. അനുപേ, ഞാൻ കാല് പിടിച്ചൊരു കാര്യം പറയാം. ആ സജിയെ കൊണ്ട് ദയവ് ചെയ്ത് വാതുറപ്പിക്കരുത്. ഇന്നത്തെ ദിവസം പോവും. അനൂപേ ഒന്ന് നിന്നെ. ചേച്ചി ഓ ലേറ്റ് ആക്കല്ലേ അനൂപേ. ചേച്ചി അനൂപേ, കണ്ടിട്ട് 2 ദിവസം ആയല്ലോ. 17-ാം തീയതിയിലെ മഹിളാവേദി 19-ാം തീയതിക്ക് ആക്കണം. നമ്മുടെ ജോളിച്ചേച്ചിയുടെ മോള് സിസിലിയില്ലേ, അവളുടെ കല്യാണോ? സിസിലിയുടെ ആങ്ങളെ സോണി എന്റെ ചങ്ങാതിയാ. ആ കല്യാണ കാറ്ററിംഗ് കിട്ടും, നോക്കണം. ജിൻസിയോ വയനാടിന്റെ നാഷണൽ പ്ലെയർ ആവേണ്ട ആളാ നീ. റൈറ്റ് ഹാൻഡ് വിളിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സ്മാഷ് ചെയ്യും. അവക്ക് ഇനി പെട്ടെന്ന് വോളിബോൾ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അന്നത്തെ ആക്സിഡന്റിന്റെ ഫിസിയോതെറാപ്പി ഇനിയും തീർന്നിട്ടില്ല. മനസ്സ് വെച്ച എല്ലാം ശരിയാവും ജിൻസി. ആ ഇവിടെ മെഡിക്കൽ കോളേജ് വരാൻ പോവാണെന്ന് കേട്ടു. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഒരു സീറ്റ് റെഡിയാക്കണം. നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. പിന്നല്ലാതെ സഖാവ് ജോസഫേട്ടന്റെ മോളുടെ കാര്യം ഞങ്ങളല്ലാതെ പിന്നെ ആര് നോക്കാനാ? അനുപേ സമയം പോകുന്നു. എൽസി ചേച്ചി ഇന്ന് കമ്മിറ്റി ഉള്ളതാണേ. പിന്നെ അടുത്ത മാസം ജോസഫേട്ടന്റെ 4ാം രക്തസാക്ഷി ദിനമാണ്. ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉഷാറാക്കണം. എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി സഖാക്കളെ. എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ശരി ശരി ജിൻസി, ബൈ. ചാച്ചൻ പോയിട്ട് 4 കൊല്ലാവാറായി. പാർട്ടി ചാച്ചനെ മറന്നില്ലല്ലോ, നമ്മുടെ കുടുംബക്കാർ ഓർത്തില്ലെങ്കിലും. എന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോ പുള്ളി എവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. നാട്ടുകാരുടെ ഏത് കാര്യത്തിൽ ഇടപെടും, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാ. എന്നിട്ടും അവര് ചാച്ചനെ. രാഷ്ട്രീയമാണ് അവനെ കൊന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. നിങ്ങൾ ആർമിയിലായിരുന്നല്ലേ? അതെ, 20 വർഷം. അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞാനാണ് അവനെ വളർത്തിയത്, പഠിപ്പിച്ചത്. എഞ്ചിനീയറിംഗ് നല്ല മാർക്കോടെ പാസ്സായി. ഗൾഫിലും നാട്ടിലുമൊക്കെ നല്ല ജോലികൾക്കുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ നാടും നാട്ടാരുമായിരുന്നു അവന് വലുത്. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ, ഞങ്ങൾക്ക് പോയില്ലേ സാറേ? എനിക്ക് നിങ്ങളുടെ ഫീലിംഗ്സ് മനസ്സിലാവും. നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം, പിന്നെ നാടകം കളി, കോഴിക്കോട്ടെ കോളേജ് ജീവിതം ഒക്കെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അനൂപിനോട് ആർക്കെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നോ? എനിക്കൊന്നും അറിയില്ല സാർ. എതിർ പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടമായിരുന്നു ഓനെ. എന്നിട്ടും ആരും എന്തിന്? അത് കണ്ടുപിടിക്കാനല്ലേ ഞങ്ങളൊക്കെ. ഓരോ മനുഷ്യനും ഒരു വയനാടൻ ചുരം പോലെയാണ്. അനേകം വളവുകളും തിരിവുകളും നിറഞ്ഞ നിഗൂഢമായ ഒരു സമസ്യ. അനൂപ്, ഞാൻ നിന്നെ തിരഞ്ഞിറങ്ങുകയാണ്. സാറേ, ഇന്നത്തോടെ തീരോ ചെക്കിങ്? സർ, എന്തായി? എന്തെങ്കിലും കിട്ടിയോ? എല്ലാ റൂമും നോക്കി സാറേ. കൊച്ചൂസ എക്സ്റേയും പൈൻഡൂപ്പിയും മാത്രമേ ഉള്ളൂ. ഇതെന്താ? ട്രെയിൻ ടിക്കറ്റാ സാറേ. പിന്നെ ആരോ ലോൺ അടിച്ചതിന്റെ കടലാസാ. അത് ഈ മുറിന്ന് കിട്ടിയതാ. ഇതൊക്കെ ഫയൽ ചെയ്തേക്ക് സർ. ഇയാള് നമുക്ക് ഇടങ്ങേറുണ്ടാക്കുന്നാണല്ലോ തോന്നണേ. അതാരാ സാറേ ഈ അനൂപേ? ആഹാ, ഞാൻ വരുന്നതിന് മുമ്പ് ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞല്ലോ. ഇത് ആരുടെ ഗിഫ്റ്റാന്നറിയോ? ആരുടെ? നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന്റെയാ. ബോയ് ഫ്രണ്ടോ? അതാരാടി? ആ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്. നോക്ക്, ഇവിടുന്ന് ബീച്ചിന്റെ കറക്റ്റ് വ്യൂ കൊള്ളാലോ. അപ്പൊ സെലക്ഷൻ മോശമല്ലോ. എന്റെ സാറാമേ, കോഴിക്കോട്ടേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടിരുന്ന മതിയായിരുന്നു. കൊച്ചിയിലെ പോലെ ഇവിടെയും ഫ്ലാറ്റ് പണി നശിപ്പിക്കാൻ പോകണോ? കൊച്ചി ആയാലും കോഴിക്കോടായാലും ഒക്കെ കണക്കാ ട്രാഫിക്കിന്റെ കാര്യത്തില്. 1 മണിക്കൂർ എടുത്തു ഞാൻ ഓഫീസിൽ നിങ്ങൾ വരാൻ. മമ്മ ഗിഫ്റ്റ് നോക്കട്ടെ. നിക്ക് മോളെ, ഞാൻ തുറന്നു തരാം. ഇതാണ് ഞാൻ റീസെന്റ് ആയി ചെയ്ത യുഎ എക്സ്ചേഞ്ചിന്റെ ആഡ്. എനിക്ക് ഇവിടെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യണം. കുഴപ്പമില്ലാത്ത ക്ലയൻസ് കയ്യിലുണ്ട്. പിന്നെ നീ നിന്റെ ഇവിടുത്തെ കണക്ഷൻസ് ഒക്കെ വെച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം. സോറി, ഒരു ഹെൽപ്പും ഇല്ല. അതെന്താണ്? കിട്ടുന്നതിൽ കമ്മീഷൻ എനിക്ക് തരുമോ? കമ്മീഷനോ? എനിക്കും വേണ്ടടാ വരുമാനം. സഖാവ് കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് സ്റ്റൈലിലാണല്ലോ. ഒന്ന് പോടാ. കോർപ്പറേറ്റ് കളിക്കാനാണ് വേറെ എന്തെങ്കിലും പണിക്ക് പോയ പോരെ. അത്യാവശ്യം ഏൺ ചെയ്യുന്നതിന് ആരും കുറ്റം പറയില്ല. അത് ഒരുപാടാകുമ്പോഴാണ് പ്രശ്നം. അതെ അതെ. എന്താണ് അവിടെ ഒരു ദാർശനിക സംവാദം? വന്നേ, ഇവിടെ എല്ലാം റെഡിയാ. വാ. ആ ജാസ്മിൻ വാ. വാ വാ. ഹാപ്പി ബർത്ത്ഡേ അദീന ലവേഴ്സ്. താങ്ക് യു ഏബിൾ എബ്രഹാം. ഏബിളിന്റെ മമ്മി എവിടെ? ഇവന്റെ മമ്മിക്ക് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ്. അനൂപേ, ഇത് ജാസ്മിൻ, ഫാഷൻ ഡിസൈനർ ആണ്. ഓൾസോ ആൻ എക്സലന്റ് ഗ്ലാസ് പെയിന്റർ. ഇവിടെ പാളയത്ത് ഒരു ബൊട്ടീക്കിലാ വർക്ക് ചെയ്യുന്നത്. ഇത് അനൂപ്, ഞങ്ങളുടെ എവർ ബെസ്റ്റ് ഫ്രണ്ട്, കോളേജ് മേറ്റ്. വയനാടാണ് സ്ഥലം. നാടക പ്രവർത്തകൻ, പിന്നെ പാർട്ടി പ്രവർത്തകൻ. അനൂപങ്ങളെ, ഇത് ഏബിൾ, എന്റെ ക്ലാസ്മേറ്റ്. ഹീസ് മൈ ബോയ് ഫ്രണ്ട്. Happy birthday dear Adina, happy birthday to you. Red wine goes to my hair, makes me forget that I still need her so. ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായ ഈ അസുലഭ കാലഘട്ടത്തിൽ ഞാൻ സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമയോ? അത് ഞാൻ മധുരസുന്ദരമായി നാളെ പറയാം. ഇളം വെയിൽ തലോടവേ തുടങ്ങുമി സമാഗമം, നിലാമഴ വരും വരെ തുടർന്നിടും പ്രിയോത്സവം. സാറാമയെ ഗാഢമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ എന്നെയും ഗാഢമായി സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ സാറാമയ്ക്ക് വേണ്ടി കണ്ടെത്തിയ മഹത്തായ ജോലി. ജോലി കൊള്ളാമല്ലോ. സാറാമ ജോലിയെ പറ്റി എന്ത് പറയുന്നു? ജോലി തരക്കേടില്ല. ശമ്പളം എന്ന് നിശ്ചയിച്ചു? ശമ്പളം എന്ത് വേണം? തന്നെ നിശ്ചയിച്ചോളൂ. 20 രൂപ. സമ്മതിച്ചു. കാതെ പെയ്ത മഴ നേരം പറയാതെ എൻ്റെ കുടയാവാം, നീ വന്നതോർത്തൻ കണ്ണിറഞ്ഞു കൂട്ടുകാര. നീ എനിക്കെന്നുമെല്ലാം തന്നു, കണ്ണിമയ്ക്കാതെ കാവൽ നിന്നു, നീ വിളിക്കാതുണർന്നില്ലല്ലോ ഞാൻ ഇന്നോളം. എന്തെങ്കിലും പറഞ്ഞാൽ അവളോട് പറഞ്ഞാൽ പോയി. നിനക്ക് അവന് ഇഷ്ടമാണ്? അത് പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ചുമ്മാ എഴുത്തും വരെയും. സിന്റെ താളമുടനീളം ഞാൻ കേട്ടുവെന്നും നിന്റെ നാദം കൂട്ടുകാരിടിപ്പുള്ള കാലത്തോളം നിമിഷമാകുന്ന മുത്തിന്മേലെ സൗഹൃദത്തിന്റെ ചിത്രം കുത്തും നാം ചേലോടെ. നിങ്ങൾ ഇത്രയും ക്ലോസ് ആയിരുന്ന സ്ഥിതിക്ക് ഏതെങ്കിലും സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചോ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ പറ്റിയോ അനൂപ് ഷെയർ ചെയ്തിരുന്നു? പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും ഞങ്ങൾ അങ്ങനെ സീരിയസ് ആയി സംസാരിക്കാറില്ല. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവനോട് പറഞ്ഞേനെ. ഇനി ആ നാടക ട്രൂപ്പിലെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ? കൂടെ അഭിനയിച്ച ആ നടിയുടെ പേരെന്താ? ജസ്ന. വളരെ ഡെഡിക്കേറ്റഡ് ആയ തിയേറ്റർ ഗ്രൂപ്പാണ് നാടക സൗഹൃദം. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയേണ്ടതാണ്. ഒരു പ്രശ്നവും ഇല്ലാഞ്ഞിട്ടാണോ തലേ ദിവസം വരെ വളരെ ഹാപ്പിയായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അനു പിറ്റേ ദിവസം ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടന്നത്? നവാസിപ്പിച്ചല്ലേ, നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കേണ്ടി വരും. ഓക്കെ സർ. അഡ്വർടൈസിംഗ് കമ്പനിയൊക്കെ എങ്ങനെ പോകുന്നു? അനൂപ് എന്ന് പറഞ്ഞ ക്ലയന്റിനെ പോയി കണ്ടോ? കണ്ടില്ല സർ. പിന്നെ എനിക്കതിന് മനസ്സ് തോന്നിയില്ല. ഓക്കെ. റഫീ, അനൂപ് കൊല്ലപ്പെട്ട അന്നോ തുടർന്നുള്ള ദിവസങ്ങളിലോ നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിലോ പരിസര പ്രദേശങ്ങളിലോ എന്തെങ്കിലും അൺയൂഷ്വൽ ഇൻസിഡൻസ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ലൈക് സൂയിസൈഡ്സ്, മാൻ മിസ്സിംഗ്സ്, ആക്സിഡൻറ്റ്സ്. ഒരുപക്ഷെ നമുക്ക് കിട്ടാനുള്ള ഒരു വൈറ്റൽ ക്ലൂ അതിലായിരിക്കും. പിന്നെ ആ സൈബർ സെൽ റിപ്പോർട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. ജാസ്മിൻ, നീ പെട്ടെന്നെന്താ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ഒന്ന് സൂചിപ്പിച്ചത് പോലും ഇല്ലല്ലോ. ഞാനിവളോട് പറഞ്ഞതാ ബൊട്ടിക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാന്ന്. ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നീ ഇത്തേ വിളിച്ചിരുന്നോ? എനിക്ക് ഇതും വേണം അതും വേണം. ഇത് രണ്ടും ഇപ്പൊ വേണ്ട, തൽക്കാലം അതോട്ടിരിക്കട്ടെ. എക്സിബിഷൻ കഴിഞ്ഞിട്ട് മതി. അതെന്താ? അതുവരെ തന്റെ കലാവിരുത് നാട്ടുകാർ കാണട്ടെ. കടലല്ലേ, ഒരുപാട് കഥകൾ കാണും. കടങ്കഥകൾ, കടലിന്റെ കടങ്കഥ ആർക്കറിയാം. എത്രയായി? 45. എന്നാലീ രമേശിന്റെ ഒരു കാര്യേ, കുട്ടി ഉണ്ടായിട്ട് ഇത്രയും ദിവസമായി, ഓനൊന്ന് വിളിച്ചൂടില്ലല്ലോ. ജോലി തിരക്കെന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടാ? അമ്മിണി ചേച്ചി, അതൊക്കെ അവിടെ വെച്ചോ, ഞാൻ ചെയ്തോളാം. രണ്ടു കുട്ടികളെ തന്നിട്ട് എന്റെ ഹരിയേട്ടന് ഒറ്റ പോക്കായിരുന്നു. പിന്നെയല്ലേ അറിഞ്ഞത് അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നൂന്ന്. ചേച്ചി, രമേശേട്ടന് അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ ഈ സമയത്ത് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാത്ത കുട്ടി. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഇങ്ങോട്ടാ, ഞാൻ കിടത്താം. എന്താ രമേശ ഞാനിനി പറയേണ്ടത്? ടാർജറ്റ് അച്ചീവ് ചെയ്യാതെ എത്രാമത്തെ മാസമാണ് കടന്നു പോകുന്നതെന്ന് വല്ല വിചാരമുണ്ടോ? ഒന്ന് രണ്ട് ബുക്കിംഗുകൾ ശരിയാവാനുണ്ട്. പിന്നെ ടൂ വീലേഴ്സ് എടുക്കാൻ പലർക്കും. നോ മോർ എക്സ്ക്യൂസസ്. കസ്റ്റമർക്ക് കാർ വാങ്ങാനായിരിക്കും താല്പര്യം. അവരെ കൊണ്ട് ടൂ വീലർ വാങ്ങിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, അല്ല രമേശന്റെ ആവശ്യമാണ്. ഫോണെടുത്തോ. ഇറ്റ്സ് ഓക്കെ സർ. ഈ മാസം ടാർജറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഫോർ യു ടു ഫൈൻഡ് സം അദർ ജോബ്. Sir, you may go now. Aditi, you wait. Gautam sir, vehicle report chodichattu eniki thonni. Ingane poya endu inde mesha? ശ്രമിക്കാഞ്ഞിട്ടാണോ കിട്ടണ്ടേ വിനി അത്യാവശ്യം 2000 രൂപ മറക്കാനുണ്ടാവും മന്ദന്റെ എന്തേലും ഷോട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് 7ാം തീയതി തരണം എല്ലാം കൂടി ഇപ്പോ 4300 ആയി ദാ ഇപ്പോ തന്നെ നിനക്ക് ഒരുപാട് ബാങ്ക് ലോൺ ഉള്ളതല്ലേ ഇതെല്ലാം കൂടി നീ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നെ വിശ്വസിച്ച് ഒരു വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പെണ്ണുണ്ട് അവക്ക് ഒരു കുറവും വരത്താതെ നോക്കണം നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കല്ലേ മോളുടെ ആരാ കിടക്കുന്നേ ഞാൻ ചെക്കപ്പിന് വന്നതാ ഒറ്റയ്ക്കേ ഉള്ളൂ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുന്നതേ ഉള്ളൂ എങ്ങനെയാ പറ്റിയത് വോളിബോൾ സ്റ്റേറ്റ് സെലക്ഷൻ ട്രയൽ ആയിരുന്നു കോർട്ടിൽ നല്ല വഴുക്കലുണ്ടായിരുന്നു കൈ കുത്തിയാ വീണത് ജോ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത് ഞാനിവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ എന്ത് പറഞ്ഞു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ഓ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം ഇത് വെച്ചോളൂ അതെ ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എൻക്വയറി ചോദിച്ചോ ഓക്കെ താങ്ക്സ് പോവാ നീ ഇത് എവിടെയായിരുന്നു ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ ഞാൻ മരുന്ന് വാങ്ങാൻ വന്നത് വാ ഇതാണ് മോളുടെ ഭർത്താവ് എന്താ മോനെ കൊച്ചിനെ ഒറ്റയ്ക്ക് വിട്ടത് ചെക്കപ്പിനൊക്കെ വരുമ്പോ കൂടെ വരണ്ടേ ദേ ഇനി ഇതുപോലെ ഒറ്റയ്ക്ക് വിടരുത് ഭാര്യ ഗർഭിണിയാ രമേശേട്ടാ മരുന്ന് വാങ്ങിയപ്പോ കയ്യില് പൈസ തികഞ്ഞില്ല ഈ ചേച്ചിയാ ബാക്കി കൊടുത്തത് ഓ ശരി എനിക്കിന്ന് പോവാൻ തോന്നുന്നില്ല നിന്റെ കൂടെ ഇങ്ങനെ കിടക്കാൻ തോന്നുന്നു മോൻ അടിപിടിച്ച് കിടന്നു പക്ഷേ ഇനി ഇങ്ങനൊന്നും ആയാ പറ്റില്ല കുഞ്ഞുണ്ടായി എന്നറിയുമ്പോ എന്റെ അച്ഛനും അമ്മയും വഴക്കൊക്കെ മറക്കുമായിരിക്കും അല്ലേ നീ വേറെന്തെങ്കിലും പറ ആരും ഇല്ലാതെ ഇത്രയും നാള് ജീവിച്ചില്ലേ നിനക്കൊരു കുറവുണ്ടാവും നോക്കാനാ ഞാൻ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ ഈ ഫ്ലാറ്റ് തന്നെ വാങ്ങിയെന്തിനാ ഒരു വലിയ വീട്ടിൽ നിന്ന് എന്നോടൊപ്പം ഇറങ്ങി വന്നിട്ട് നിനക്കൊരു വിഷമം ഉണ്ടാവാതിരിക്കാനാ ഇനി കുഞ്ഞുണ്ടായ ഒരു കുറവുണ്ടാവും ഞാൻ നോക്കും രമേശ് ഏട്ടാ ദേഷ്യപ്പെടാതെ അതെ ഫോൺ കട്ടാക്കാൻ എളുപ്പമാ രമേശ പക്ഷെ ഇൻസ്റ്റാൾമെന്റ് കട്ടാക്കിയ ദേ ഇതുപോലെ ആൾക്കാർ വീട്ടിൽ കയറി ഇറങ്ങും ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത് അടുത്ത മാസം 17ാം തീയതി ഞാൻ എല്ലാ ഡ്യൂസും സെറ്റിൽ ചെയ്തോളാം രമേശ ഇപ്പോ തന്നെ 3 EMI പെൻഡിങ്ങാ അടുത്ത ആഴ്ച അത് 4 ആകും കൃത്യമായി തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇത്ര വലിയ ലോണൊക്കെ എടുക്കുന്നത് ഞാൻ പറയാം വന്നേ അടുത്ത മാസം ഞാൻ എന്തായാലും അടയ്ക്കും അപ്പോഴത്തേക്ക് എന്റെ ബോണസ് ക്രെഡിറ്റ് ആവും നിങ്ങളിപ്പോ പോണം ഞങ്ങൾ ഇപ്പൊ പോകാം ഇനി വരുന്നത് നിന്റെ ഓഫീസിലേക്കായിരിക്കും. 17-ാം തീയതിയിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല. വാടാ. രമേശ, നിനക്കിത് അടച്ചു തീർക്കാൻ പറ്റുമോ? സാർ, ഞാൻ 17-ാം തീയതി സെറ്റിൽ ചെയ്തോളാം. എന്റെ രമേശ, ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലിയും വെച്ചോണ്ട് എത്രത്തോളം ലോൺ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് പറ്റിയത് ആ പഴയ കൊട്ടേഷൻ പണി തന്നെ. ജോസേട്ടാ, ഒട്ടിച്ചു കൂട്ടുകയാണല്ലോ. എങ്ങനെയുണ്ട് കോറി ബിസിനസ് ഒക്കെ? തുടങ്ങിയിട്ടേ ഉള്ളൂ, ലീസിനെടുത്തതാ. കാറ്ററിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു. ഓ, പാർട്ടിയുടെ LC സെക്രട്ടറിയുടെ ചാർജും തനിക്കാണെന്ന് കേട്ടു. അതെ സർ. ഒരു വശത്തോടെ പ്രകൃതി സംരക്ഷണത്തിന് സമരം ചെയ്യും, മറുവശത്തോടെ നിങ്ങൾ തന്നെ നശിപ്പിക്കും. ജീവിച്ചു പോകണ്ടേ സർ, നമ്മളുണ്ടായാലല്ലേ പാർട്ടി ഉള്ളൂ. അന്വേഷണമൊക്കെ ഏതുവരായി സർ? അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അനൂപിനെ പോലെ എഡ്യൂക്കേറ്റഡ് ആയ ഒരു യുവ നേതാവിന്റെ വളർച്ചയിൽ മറ്റാരെങ്കിലും ഭയപ്പെട്ടിരുന്നു? അതും അന്വേഷിക്കേണ്ട കാര്യമാണ്. അനൂപിനേക്കാളും സീനിയറായ പലരും ലോക്കൽ കമ്മിറ്റിയിലുണ്ടായിരുന്നിട്ടും എന്തായിരുന്നു അയാളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം? സീനിയോറിറ്റി മാത്രം നോക്കിയല്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. വിഭാഗീയതയൊക്കെ കടന്നുകൂടിയ പാർട്ടിയാണല്ലോ നിങ്ങളുടേത്. ജോ സെബാസ്റ്റ്യനും ആ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്ന് കേട്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സർ, ഒരു സംഘടനയാവുമ്പോ അതൊക്കെ സ്വാഭാവികം. ഭൂരിപക്ഷം അനൂപിനായിരുന്നു. എങ്ങനെയായിരുന്നു അനൂപിന്റെ പ്രവർത്തന രീതി? നാട്ടുകാർക്കിടയിൽ നല്ല ഇമേജ് ആയിരുന്നു. ഇവിടെ പുതുതായി തുടങ്ങിയ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ വരവിനോടൊക്കെ പോസിറ്റീവായ സമീപനമായിരുന്നു സഖാവിന്. The education of all children, from the moment they can get along without a mother's care, shall be in state institutions. At state expense. കാൾ മാർക്സിന്റെ വാക്കുകളാണത്. വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ കീഴിലായിരിക്കണം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ലോകക്രമം വെച്ച് നമുക്ക് സാധ്യമല്ല. എന്നാലും ഈ മെഡിക്കൽ കോളേജ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷയുടെ പുറത്താണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. പണക്കാരനെ പോലെ പാവപ്പെട്ടവനും ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പ്രസംഗം LC സെക്രട്ടറിയും വികാരി അച്ഛനും ബെസ്റ്റ് കോമ്പിനേഷൻ. അതിനെന്താ നാരായണേട്ടാ, സഭയായാലും പാർട്ടിയായാലും എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അത് ശരിയാച്ചോ. ക്രിസ്തു എന്നും അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും കൂടെയായിരുന്നു. ഞങ്ങളും അങ്ങനെ തന്നെ. വേല കയ്യിലിരിക്കട്ടെ മോനെ. ജോസബാസ്റ്റിയ തന്നെ പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. ഞാൻ എല്ലാ മാസവും വന്ന് കുമ്പസാരിക്കാറുണ്ടോ? താൻ ഇടയ്ക്കിടയ്ക്കാ കുമ്പസാരിക്കുന്നത് നല്ലതാ. അനുഭവ തന്നെ ഒരാൾക്ക് പരിചയപ്പെടണം. ഓ ചെല്ലു സഖാവായ, ഇപ്പൊ തന്നെയല്ലേ എല്ലാവർക്കും ആവശ്യം. അനൂപേ, ഇത് പോൾ അലക്സാണ്ടർ, കോളേജിന്റെ ബോർഡ് ഡയറക്ടർ. എനിക്കറിയാം. ഹലോ സർ, ഇത് അനൂപ്, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഐ നോ യു ഇംപ്രസ് മീ എ ലോട്ട്. അനൂപ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാ? ഓ ഗ്രേറ്റ്. യെസ്, ഞാൻ JNU-ലാ പഠിച്ചത്, പൊളിറ്റിക്കൽ സയൻസ്. നിങ്ങളുടെ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി എന്റെ ബാച്ച്മേറ്റ് ആണ്. ഓ പിന്നെ കോളേജിന് എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ പാർട്ടിയുടെ സൈഡിൽ നിന്ന് വേണം. തീർച്ചയായും എല്ലാ പോസിറ്റീവ് മൂവിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് പാർട്ടിക്ക്. താങ്ക് യു. ഓക്കെ, ഐ നോ യുവർ പാർട്ടി മോർ ദാൻ എനിവൺ. മിസ്റ്റർ മനോജ്. അനൂപ്, CV Anup. ഐ ആം സോറി. സി യു യങ് കോംറേഡ്. താങ്ക് യു. ഓക്കെ ബൈ. ഓക്കെ, നമ്മുടെ ജിൻസി കൊച്ചിന്റെ അഡ്മിഷൻ മാർക്ക് പോരാന്നും പറഞ്ഞ് കോളേജ് മാനേജ്മെന്റ് റിജക്ട് ചെയ്തു. അപ്പൊ LC അവരുടെ സ്പോർട്സ് റെക്കോർഡ്സും മെറിറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചില്ലേ? ഓ അതൊന്നും അവർക്ക് വലിയ കാര്യമല്ല. ഇപ്പൊ തന്നെ ഒരുപാട് കുട്ടികൾ മെറിറ്റിലുണ്ടെന്നാ പ്രിൻസിപ്പാള് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ സഖാവ് ജോസഫിന്റെ മകൾക്ക് ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ മെഡിക്കൽ കോളേജ് കൊണ്ട് നാട്ടുകാർക്ക് എന്താ ഗുണം? സഖാക്കളെ, തലവരി പണം വാങ്ങി വേണ്ടത്ര മാർക്കില്ലാത്ത അയോഗ്യരായ വിദ്യാർത്ഥികൾക്ക് കോളേജ് മാനേജ്മെന്റ് പ്രവേശനം നൽകിയിട്ടുണ്ട്. ദാ ആ വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണിത്. കോളേജ് യൂണിറ്റ് സെക്രട്ടറി സൂരജ് തന്നത്. ഓ, ആൽഫ്രഡ് ജോസ്, പ്രിയങ്ക ബാലചന്ദ്രൻ, ഷിയാസ്, അനുപമ മോഹൻ, ചാൾസ്. സഖാക്കളെ, സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം തുടങ്ങാനിരിക്കുകയാണ്. ഈ കോളേജിലും കാര്യങ്ങൾ കൃത്യമായല്ല നടക്കുന്നതെന്ന് പാർട്ടിക്ക് ഇതോടെ ബോധ്യമായിട്ടുണ്ട്. വികസനം വരുമ്പോൾ പിന്തിരിപ്പൻ നയം കാണിക്കുന്ന പാർട്ടിയാണെന്ന് പൊതുവെ വിമർശനമുള്ളതുകൊണ്ടാണ് നമ്മളും കോളേജിനെ സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ആലിക്കോയുടെ വീട് കോളേജ് കുട്ടികൾക്ക് താമസിക്കാൻ കൊടുത്തിട്ട് ഒച്ചയും വിളിയും കള്ളുടിയും പാട്ടുമായി നാലുപേർത്തുള്ളവർക്ക് പാർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ കാര്യം കൂടി ഗൗരവമായി കാണണം. ആലിക്കോയുടെ വീടിനായി ഞാൻ അന്വേഷിച്ചോളാം. അതോടൊപ്പം സ്വാശ്രയ കോളേജുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പാർട്ടി ശക്തമായ ഇടപെടുക തന്നെ ചെയ്യും. അഡ്മിഷന്റെ കാര്യത്തിൽ കോളേജ് സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ പറയുന്ന ജിൻസി ജോസഫിനേക്കാൾ മെറിറ്റുള്ള പലരുടെയും ആപ്ലിക്കേഷൻസ് ഇതുപോലെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റിലുള്ള 5 വിദ്യാർത്ഥികൾക്ക് എന്ത് ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുത്തത്? എനിക്കിനി ഇവരോടൊന്നും സംസാരിക്കാനില്ല. ഇനിയിപ്പോ ഡോക്ടർ പോൾ അലക്സാണ്ടറോടും സംസാരിച്ചാലോ? നിങ്ങൾ സംസാരിച്ചു നോക്കൂ. ബട്ട് ഡോക്ടർ പോൾ ഇപ്പോൾ കാനഡയിൽ ഒരു ട്രീറ്റ്മെന്റ് പോയിരിക്കുക. വയനാട് പോലൊരു പിന്നോക്ക ജില്ലയിൽ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്മിഷൻ നിർണ്ണയിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതെന്തായാലും ഈ നാട്ടിലെ കുട്ടികൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. ക്യാപിറ്റേഷൻ തരുന്നവർക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഒരു കോളേജാക്കി മാറ്റാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളുടെ നിലപാട് മാറും. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇറങ്ങാച്ചു. എന്നിട്ട് നിങ്ങൾ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചോ? സ്റ്റുഡൻസ് ഫെഡറേഷൻ സമരം ശക്തമാക്കി. അവസാനം അവർ 5 പേർക്കും കോളേജ് വിടേണ്ടി വന്നു. അന്നത് വലിയ വാർത്തയായിരുന്നു. അവരുടെ ലിസ്റ്റൊക്കെ ജോയുടെ കയ്യിലുണ്ടോ? ലിസ്റ്റ് മാത്രമല്ല, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനത് എടുത്തു തരാം. സഖാവ് ജോസഫിന്റെ രക്തസാക്ഷി ദിനത്തിൽ അനൂപ് എവിടെയായിരുന്നെന്ന് ജോയിക്കറിയാം. ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് എന്റെ ബൈക്ക് എടുത്തോണ്ട് പോയി. കാര്യം എന്താണെന്ന് ജോയിക്കറിയില്ലേ? ഏതോ പെണ്ണ് കേസാണെന്ന് സംസാരമുണ്ടല്ലോ. അനൂപിന്റെ ഈ നാടകം കളിയും കോഴിക്കോട്ട് പോക്കും പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനമുണ്ടാക്കിയിരുന്നു. പിന്നെ അതൊക്കെ ഒരാളുടെ സ്വകാര്യതയല്ലേ എന്ന് കരുതി ഞാനതിലൊന്നും ഇടപെടാറില്ല. വ്യക്തിയുടെ സ്വകാര്യതകൾ അവന്റെ പൊതുജീവിതവുമായി ഒരുപാട് അന്തരമുള്ള കാലമാണിത്. ഒരാൾക്ക് തന്നെ 2 മുഖം, 2 മനസ്സ്. ശരിയല്ലേ ജോസ് സെബാസ്റ്റ്യൻ? ഇത് നാരായണേട്ടൻ. എനിക്കറിയാം, അനൂപിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. 60കളുടെ അവസാനങ്ങളിൽ പാർട്ടി വളർത്താൻ ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നയാൾ. എനിക്ക് നാരായണേട്ടനെ വിശദമായി കാണേണ്ടതുണ്ട്. ഓ, പിന്നീട് ഒരിക്കലാവാം. ശരി ശരി. Everyone can see that I really fell. I'm going through hell, thinking about you with somebody else. Okay. Hi sir. Vinu, female voice near recording. Hey, work narakkatte. I can wait for you. No sir, no problem. Please. വരൂ സാർ, അകത്തേക്ക് ഇരിക്കാം. അപ്പൊ മ്യൂസിക് ആണ് ആൽഫിയുടെ ലോകം. പിന്നെന്തിനാ മെഡിസിന് പോയത്? മാർക്കും കുറവായിരുന്നല്ലോ. മെഡിസിന് ചേർന്നത് പപ്പയുടെ നിർബന്ധം കൊണ്ടാ. അത് ശരി. പപ്പ 10-20 വർഷമായിട്ട് ദുബായിലായിരുന്നു. എന്റെ സ്കൂളിംഗ് ഒക്കെ അവിടെ ആയിരുന്നു. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഫിലിപ്പോസ് കോശി ഈ കോസ്മോപൊളിറ്റൻ കോളേജിന്റെ അഡ്മിഷൻ ക്യാമ്പയിനുമായി ദുബായിലെത്തിയത്. ക്യാപിറ്റേഷൻ ഫീ ഒക്കെ ഒരുപാട് കൊടുത്തു കാണുമല്ലോ. അല്ല സാർ, ഇതും അനൂപേട്ടന്റെ മരണവുമായിട്ട് എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അന്വേഷിക്കണ്ടേ? സമരം വളരെ ശക്തമായിരുന്നു അല്ലെ? അവരൊക്കെ ഏതാണ്ട് ശത്രുക്കളെ പോലെയായിരുന്നു ഞങ്ങളോട് പെരുമാറിയ സാർ. കള്ള അഡ്മിഷൻ മേടിച്ചൂടെ പഠിക്കാൻ? നിന്നോടൊന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ പറയുമ്പോൾ നീ എന്താ പറഞ്ഞേ? പാർട്ടിയിലൊന്നും വിശ്വാസമില്ലാന്ന്. ഏയ് നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, അങ്ങനെ നീ പോകുന്നൊന്ന് കാണണം. അനീഷേ കീങ്ങിതാ, എന്താണ് ഇവിടെ പ്രശ്നം? ടോണി, തുടങ്ങിയ ദിവസം തന്നെ നീ അലമ്പുണ്ടാക്കാൻ നിൽക്കല്ലേ. അൽഫി നീ വീട്ടിൽ പോ, അതിനെ കീ ഇവരുടെ കയ്യിലാ. താക്കോൽ കൊടുക്കടാ. സൂരജ് നീ വന്നേ. അതെ, ഞങ്ങൾ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് വന്നതാ. എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്തിനാ അവനെ പിടിച്ചു വെച്ചിട്ട്? ഇതാ ലിസ്റ്റിലുള്ള പയ്യനാ ആൽഫി. ഓ ഇവനാണല്ലേ ആള്. മറ്റോ വരുന്നുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ കണ്ടിരുന്നു. ഞാൻ അനൂപ്. കേട്ടോ ആൽഫി, ഇതൊരു സാധാരണ നാട്ടുംപുറമാണ്. സിറ്റിയിലെ പോലെ ലേറ്റ് നൈറ്റ് പാർട്ടീസും മ്യൂസിക് ജാമിംഗ് സെഷൻസും ഒക്കെ ഇവർക്ക് അത്ര പിടിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ മുറിവെച്ചാകുന്നല്ലേ നല്ലത്. ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതല്ലേ, പിന്നെ വെറുതെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഹേ, സമരത്തിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾ 5 പേരെ മാത്രം ടാർഗറ്റ് ചെയ്തതല്ല, പാർട്ടിയുടെ നിലപാടിന്റെ ഭാഗമാണത്. അർഹതയുള്ളവർക്ക് പ്രവേശനം കിട്ടണം. എന്തായാലും സമരവന് ഗുണമായി. അക്കാര്യം പറഞ്ഞവൻ കോഴ്സ് എടുത്ത് വീട്ടിൽ പോകാനിരിക്കുക. അതെന്താ? ഗിറ്റാർ മ്യൂസിക്കൊക്കെ ഇവന്റെ ക്രേസ്, പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് ചേർന്നതാ. ഓ അതാണല്ലോ ഇങ്ങനെ ഒരു സെറ്റപ്പ്. ആരാണ് ആൽഫിയുടെ ഫേവറേറ്റ്? ഹേയ് അങ്ങനെയൊന്നുമില്ല. പിങ്ക് ഫ്ലോയിഡ്, ബോൺ ജോയ്, ജാക്സൺ. ഓ ഗ്രേറ്റ്. പെർഫോമൻസ് എന്ന രീതിയിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം മൈക്കിൾ ജാക്സനെയും ബോബ് മാർലിയാണ്. ഓ ഗഞ്ചാ ഗൺ, സ്മോക്ക് ടു ജോയിന്റ്. ആ എനിക്കും ഇഷ്ടമാണ് മാർലിയെ. ബോബ് മാർലിയുടെ ബഫലോ സോൾജർ, ഇറ്റ് ഹാസ് എ ഡിഫറെന്റ് ഡൈമെൻഷൻ. ഇതെന്താ അത്? റെഡ് വൈൻ. സോ അൺയൂഷ്വൽ. വേറൊന്നുമില്ലേ? ഇതിന്റെ ബ്രദർ കൊണ്ടുവന്ന ലവ് ലൈക്ക് റെഡ് വൈൻ സോ ഡിവൈൻ. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. പിന്നെ പ്രാക്ടീസിന് ഇവിടെ വെച്ച് വേണ്ട, മുറി വെച്ച് മതി, അല്ലെങ്കിൽ എനിക്ക് പണിയാവും. ഞാൻ അന്നേവരെ കണ്ടിട്ടുള്ള പാർട്ടി പ്രവർത്തകരെക്കാൾ വളരെ ഡിഫറെന്റ് ആയിരുന്നു അനൂപേട്ടൻ. മ്യൂസിക്കിനോടുള്ള എന്റെ പെർസ്പെക്റ്റീവ് തന്നെ അയാൾ മാറ്റിമറിച്ചു. അപ്പൊ ആൽഫി അയാളുടെ ഒരു ഫാൻ ആയിരുന്നല്ലേ? സർ, എന്താണ് സത്യം എന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. എന്തും എവിടെ എന്ന് പറയാനും ഞാൻ തയ്യാറാണ്. കെ പി രമേശ് കുമാർ, 32 വയസ്സ്, കാണാതായിട്ട് ഇന്നേക്ക് 7 ദിവസം. ഇതിന് മുമ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല. അവൻ ആളെങ്ങനെ? നിങ്ങൾ തമ്മിൽ വഴക്കെന്തെങ്കിലും? ഇല്ല സർ, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല. ഇയാൾ ഇവിടുത്തെ ടൂ വീലർ ഷോറൂമിൽ കയറിട്ട് എത്ര നാളായി? ഒരു 1.5 കൊല്ലമായിട്ട് അവിടെയാ. അപ്പൊ കമ്പനി ആവശ്യത്തിന് തിരുവനന്തപുരത്ത് പോവാന്നും പറഞ്ഞാ ഇറങ്ങിയത്. ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ ഫോട്ടോ എന്തെങ്കിലും? ഫോട്ടോ എന്റെ കയ്യില് ഇതേ ഉള്ളു സർ. ആ നോക്കട്ടെ. ആ ഇത് മതി. സാറൊന്ന് പറഞ്ഞില്ലേ അൺയൂഷ്വൽ കേസുകൾ നോട്ട് ചെയ്യണമെന്ന്? ഇയാളെ കാണാതായത് ഓഗസ്റ്റ് 17-നാണ്. അതായത് അനൂപ് മരിച്ചതിന്റെ പിറ്റേ ദിവസം. അതെ സർ. കെ പി രമേശ് കുമാർ. നനഞ്ഞു വന്നേ. എന്താ സാർ, സാറെന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾ റൂംസ് ഒക്കെ കൊടുത്തത് ഇയാളല്ലേ അന്ന് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു? അതെ സാർ. ദൈവൻ ഏത് റൂമിലായിരുന്നു? ഇതാരാ സാറേ? അപ്പൊ ആരാ ഇയാൾക്ക് റൂം കൊടുത്തത്? ഇയാൾക്ക് റൂം കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ റൂം ബോയ്ക്ക് അറിയാൻ പറ്റും. വിളിക്കാം സാർ. കുഞ്ഞിക്കണ്ണ, പേടിക്കണ്ട കുഞ്ഞിക്കണ്ണ. താൻ ഇയാളെ കണ്ടിട്ടുണ്ടോ? സാറേ, അത് ഇയാളെ പോലെ ഒരാളാ അന്ന് 110 മുതലുണ്ടായിരുന്നത്. അതായത് കൊല നടന്ന 106-ന്റെ ഓപ്പോസിറ്റ് റൂം. സാർ, ഇയാളാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. നിനക്കറിയാവുന്നാണല്ലോ ഇയാൾ പറഞ്ഞത്. താനൊന്ന് നോക്ക്. അതെ സാർ, ഇയാളെ പോലെ ഇരിക്കും. അല്ല, ഇയാള് തന്നെ. റഫി, ആ രജിസ്റ്റർ എങ്ങനത്തെ അന്ന് 110 മുതൽ താമസിച്ചിരുന്ന രമേഷ് കുമാർ തന്നെയാണോ നോക്കി? അല്ല സാർ, വൺ മിസ്റ്റർ ഷാജി മാത്യു, ഗ്രേസ് വില്ല, ഐമനം, കോട്ടയം. ഈ ഷാജി മാത്യുവിന്റെ ഐ ഡി പ്രൂഫിന്റെ കോപ്പി എടുക്ക. അയ്യോ സാർ, അതൊന്നുമില്ല. പിന്നെ താനൊക്കെ എന്ത് മേടിച്ചിട്ടാണോ ഇവർക്കൊക്കെ ഇവിടെ റൂം കൊടുക്കുന്നത്? സാർ, ഇതൊരു ലോക്കൽ ലോഡ്ജാ. കസ്റ്റമേഴ്സിനോട് അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല. ഇനി മുതൽ വാങ്ങിച്ചോളാം സാർ. ഷാജി മാത്യു എന്ന പേരിലാണ് രമേഷ് കുമാർ ഇവിടെ താമസിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ. അതെ സാർ. രമേഷ് കുമാറിന്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള വഴിയാണ് ഈ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്. സോ താൻ ക്യാപിറ്റൽ ഫിൻ കോപ്പിൽ പോയി അവന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം സാർ. തൽക്കാലം നേരിട്ട് ഒരു അന്വേഷണം വേണ്ട. ഓക്കെ സാർ. ഓക്കെ. എനിക്ക് നിങ്ങളെ മാനേജറെ ഒന്ന് കാണണം. സർ, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അല്ല, ഒരു പേഴ്സണൽ കാര്യത്തിനാ. ഓക്കെ. എന്റെ പേര് വർഗീസ് ആന്റണി. ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് സാർ ഉദ്ദേശിക്കുന്നത്? ഒരു കോൺഫിഡൻഷ്യൽ അക്കൗണ്ടാ. അതാ മറ്റുള്ള ബാങ്കുകളിലൊന്നും പോവാതെ ഒരു പ്രൈവറ്റ് ബാങ്കിനെ തിരഞ്ഞെടുത്തത്. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. സാറിന്റെ അക്കൗണ്ട് ഇവിടെ സേഫ് ആയിരിക്കും വിത്ത് ഫുൾ കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ. അഭിലാഷ് സാർ, ഏതായാലും ഇപ്പൊ വന്ന് നന്നായി. ബാങ്ക് ലോങ് ടൈം ഡെപ്പോസിറ്റിനും ഗോൾഡ് ലോണിനും ഒക്കെ പുതിയ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനില്ല. വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ റീജിയണൽ ഹെഡ് ഫിലിപ്പോസ് കോശി ടു കം ആൻഡ് അപ്രൂവ്. നൗ ഹി ഈസ് ഇൻ ശ്രീലങ്ക. ബിസിനസ് ടൂറിലാണ്. അതെ അഭിലാഷ്, എന്തോ വളച്ചു കെട്ടില്ലാതെ പറയാം. എന്റെ ഒരു പരിചയക്കാരന് വേണ്ടിട്ടാ സംഗതി ബ്ലാക്കാ. പുള്ളിക്ക് നേരിട്ട് വരാൻ പറ്റാത്ത സാഹചര്യ. ഒരുപാട് കാലത്തേക്കൊന്നും വേണ്ട, ഒരു 6 months ഹോൾഡ് ചെയ്യണം. ഓ, ഇതാ നമ്പര്, നേരിട്ട് വിളിച്ചോ. ഞാൻ വിളിച്ചോളാം സാർ. സാർ, ഫസലുദ്ദീനെ ഇപ്പൊ തന്നെ ദിവസം അത്രയായി. നിങ്ങളുടെ റിപ്പോർട്ട് കിട്ടിയാലേ ഞങ്ങൾക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റൂ. ഇതൊരു സാധാരണ കേസല്ല, അറിയാലോ. സോറി സാർ, നല്ല തിരക്കിലായിരുന്നു. മുൻപൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും ഒരു മൊബൈൽ ട്രാക്കിംഗ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, പിള്ളേരൊക്കെ ഫേസ്ബുക്കിലും അപ്ലോഡ് സൈറ്റ്സിലും കയറിയില്ലേ കളി. അനൂപ് പതിവായി സന്ദർശിച്ചിട്ടുള്ളതെല്ലാം ആർട്സ്, പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ സൈറ്റ്സുകളാണ്. സോഷ്യൽ നെറ്റ്വർക്ക് ഡിസ്കഷൻസിലൊക്കെ ഇയാൾ വളരെ സജീവമായിരുന്നു സാർ. സാർ പ്ലീസ്. സാർ, പാസ്വേഡ് എല്ലാം ഞാൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇയാള് ലാസ്റ്റ് ആക്സസ് ചെയ്തത് ഫേസ്ബുക്കിലാണ്. ഇതാണ് അയാളുടെ ഹോം പേജ്. റീസെന്റ് ചാറ്റ് ഹിസ്റ്ററിയും റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് സാർ. ഗുഡ് ജോബ്. താങ്ക് യു. നീയും ഞാനും രണ്ടിടത്തായിരിക്കാം, എന്നാൽ ഒരേ പ്രശ്നത്തിന് വേണ്ടി ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മൾ സഖാക്കളായിരിക്കും. நவாஸ் பரம்பன். നവാസിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നെയിം നവാസ് പറമ്പൻ എന്നാണല്ലേ? അതെ സർ. ഇന്നലെയാണ് അനൂപിന്റെ ലാപ്ടോപ്പ് റിക്കവർ ചെയ്ത് കിട്ടിയത്. അല്ല, അനൂപിനെ പോലെ നവാസും ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിരുന്നോ? ഇല്ല സർ, ആദ്യമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പിന്നെ പിന്നെ താല്പര്യം കുറഞ്ഞു, ഇപ്പൊ അങ്ങനെ കയറാറില്ല. ആരാണ് ഈ കോംറേഡ്? കോംറേഡോ? അനൂപ് അവസാനമായി ചാറ്റ് ചെയ്തിരിക്കുന്നത് കോംറേഡ് എന്നൊരു ഫേസ്ബുക്ക് ഫ്രണ്ടുമായിട്ടാണ്. കോംറേഡിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആകെയുള്ളൊരു മ്യൂച്വൽ ഫ്രണ്ട് നവാസാണ്. നവാസിന് അറിയില്ലേ കോംറേഡിനെ? ഇല്ല സർ, ഇനി വല്ല ഫ്രണ്ട് റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തതായിരിക്കും. ഒരു മിനിറ്റ്. സാർ, ഞാൻ അഭിലാഷ് വർഗീസ് സാറിനെ പറഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ചിരുന്നു. ഓ, ബാങ്കിലെ? വരൂ നവാസ്, ഇപ്പൊ വരാം. വരൂ അഭിലാഷേ, കാര്യങ്ങളൊക്കെ വർഗീസ് പറഞ്ഞില്ലേ? ഒരു 6 മാസത്തേക്ക് ഹോൾഡ് ചെയ്താൽ മതി. സാറ് പോലീസാണല്ലേ? അതല്ലേടോ പ്രശ്നം. എന്നാ പിന്നെ സാറിന്റെ വൈഫിന്റെ പേര്? അവരെ ഒന്നും ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചാൽ ശരിയാവില്ല, എങ്ങാനും വല്ല റെയ്ഡ് വന്നാൽ പുലിവാലാവും. ഓ, അത് ശരിയാ. എന്റെ ഒരു ഫ്രണ്ടിന്റെ പരിചയക്കാരനുണ്ട്, KP രമേഷ് കുമാർ, അവനവിടെ അക്കൗണ്ട് ഉണ്ടെന്നാ പറഞ്ഞു. അങ്ങനെയാണെ പ്രശ്നമില്ല, കാര്യം ഈസിയാ. അതല്ല, എനിക്ക് രമേഷ് കുമാറിനെ നേരിട്ട് പരിചയമില്ല. ഇന്നത്തെ കാലമല്ലേ, ഇവന്മാർ എന്തൊക്കെ ട്രാൻസാക്ഷനാ നടത്തുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഒന്ന് കാണാൻ പറ്റുമോ? ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ബാങ്കിങ് റൂൾ. കുഴപ്പമില്ല, നിങ്ങളുടെ ബാങ്കിന്റെ റൂൾസിനെതിരാണെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ വേറെ ബാങ്ക് നോക്കിക്കോളാം. വാ. അല്ല സാറിത് എപ്പോ ഡെപ്പോസിറ്റ് ചെയ്യും? ഈ മാസം ഇട്ടുന്നെങ്കിൽ എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യായിരുന്നു. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ടു തന്നാൽ വിത്തിൻ 2 days. ശരി, ഞാൻ സംഘടിപ്പിച്ചു തരാം. താങ്ക് യു. ഓക്കെ നവാസ് സാർ, ഐ ആം ഫ്രം ക്യാപിറ്റൽ ഫിൻകോർപ്പ്. സാർ ലോൺസ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഹൗസ് ലോൺസ്, കാർ ലോൺസ്, അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ ഒന്നിനും താല്പര്യമില്ല. എന്റെ ഒരു കാർഡ് വെച്ചു, ഇപ്പൊ ആവശ്യമൊന്നും വന്നില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും വന്നാലോ. ശരി സാർ, താങ്ക് യു. ഞാൻ ഇവിടെ ഒരെണ്ണം കൊടുത്തു. ക്യാപിറ്റൽ ഫിൻകോർപ്പ്. ഈ ക്യാപിറ്റൽ ഫിൻകോർപ്പിനെ പറ്റി അറിയാം? അറിയാം സാർ. എങ്ങനെ അറിയാം? ചന്ദ്രേട്ടാ, നവാസോ ഈ വഴിയൊക്കെ ഓർമ്മണ്ടാ? വൻ സെറ്റപ്പ് ആണല്ലോ. പിന്നെ എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ടൗണിലൊരു ഓഫീസർന്ന് തിരക്കിലായിരുന്നു. കണ്ടു പഠിക്ക്. വാടാ. ഇതാരുടെ ഈ വണ്ടി? അതൊരു ചങ്ങായിട്ട്. ഊ വാ. അതെ, ഒരു മലങ്കൂൾ ഒത്തു വന്നിട്ടുണ്ട്, നടന്നാ രക്ഷപ്പെട്ടു. അതിന് നീ കൂടി വിചാരിക്കണം. അപ്പൊ വെറുതെ അല്ല വരവ്. ഛേ, ഇവിടെ അടുത്തൊരു റിസോർട്ട് വരുന്നുണ്ട്, അതിന്റെ പ്രൊഫൈലിൽ നിന്ന് ഞാനാ. എടാ, ഓഫീസ് തുടങ്ങി വർക്കൊന്നുമില്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഇങ്ങനെ ഒരു ഓഫർ വന്നത്. ഏതാ സ്ഥലം? കിളിമാങ്കുന്ന്. ഇതൊരു ആയുർവേദിക് റിസോർട്ടാ, ക്യാപിറ്റൽ ഫിൻകോർപ്പ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. നടക്കുന്ന കാര്യമല്ല നവാസെ. ഈ കിളിമാങ്കുന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ഒരു ട്രൈബൽ കോളനിയാണ്. അവിടെ ഒരു ആയുർവേദിക് റിസോർട്ടിന് വേണ്ടി സ്ഥലം അക്വാരിയെന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമാവൂടാ? അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇതെനിക്കൊന്ന് ഷൂട്ട് ചെയ്ത് കിട്ടണം, അതിന് നീ എന്നെ സഹായിക്കണം. നീ വാ. ഒരു വീടാണ് ആയുർവേദിക് റിസോർട്ട് വന്നാൽ ഇല്ലാതാവുന്നത് ഇവരെ പോലുള്ളവരുടെയൊക്കെ ജീവിതവും. ചങ്ങായിയാ? ആ ചങ്ങായിയാ, നവാസ് കോഴിക്കോടുന്നു. എടാ ഇത് രഘു, കിളിമാങ്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി. മൈക്കലുണ്ട്, നോക്കി വാ. അനുവേട്ടാ, നിങ്ങൾ വല്ലതും കഴിച്ചാ? ഇല്ലടാ. എന്നാ വരി, കുടിയിൽക്ക് പോവാ. അയ്യോ കൊറേ ദൂരം, കുറച്ചേ ഉള്ളൂ, ഇങ്ങോട്ട് വേടാ. എന്താണ് രാവിലെ കിടന്ന് ഉറങ്ങുന്നത്? വെറുതെ, പണിയൊന്നുമില്ലല്ലോ. ഇത് ചങ്ങായിയാണ് നവാസ്, ടൗണിൽ നിന്ന്. എനിക്ക് ഇരിക്കടാ, ഇങ്ങോട്ട് ഇരുന്ന. മൂപ്പനെ കൊണ്ട് ഉറങ്ങിയില്ലേ? ഇല്ല, എവിടെ പോയില്ല. അത് ശരി, ഇരിക്കടാ. പിന്നെന്തുണ്ട് മൂപ്പ? വേറൊന്നുമില്ല. നാളെ കുടിയൊന്നും കിട്ടി. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ? ഉക്കറും ഫുഡാ. അതെ, സുഖം. എങ്ങനെയുണ്ട്? വേണ്ടേ? കുടിക്കടാ. ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ മറ്റാരെങ്കിലും ചെയ്യുമായിരിക്കും, റിസോർട്ടും വരുമായിരിക്കും. നീ പറഞ്ഞത് ശരി, ആ പാവങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. താങ്ക് യു. നീ വിട്ടോ, ആ ഞാൻ വിളിച്ചോളടാ. ശരി. ഞാൻ നാരായണേട്ടനെ കാണാൻ ഇറങ്ങുകയായിരുന്നു. ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഞാൻ പോവാ സാറേ, ഇനിയും ഈ നാട്ടിൽ നിൽക്കാൻ എനിക്ക് വയ്യ. അതെന്താ, കൂട്ടുകാരനില്ലാഞ്ഞിട്ടാ? തിരിച്ചെങ്ങോട്ടാ? ആലപ്പുഴയിലേക്കാ? എൻ്റെ പെങ്ങളുടെ ഒരു മകൻ ബാംഗ്ലൂരുണ്ട്. പിന്നെ പോകുന്നതിന് മുമ്പ് സാറിനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു നാരായണേട്ടന് എന്നോടെന്തോ പറയാനുണ്ടെന്ന്. വരും. സഖാവ് ജോസഫിന്റെ രക്തസാക്ഷി അനുസ്മരണം സംഘടിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിന്ന അനൂപ് പിന്നെന്തുകൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുനിന്നത്? അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റെന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു അയാൾക്ക്? സഖാവ് ജോസഫിന്റെ രക്തസാക്ഷി ദിനത്തിൽ അനൂപ് മാത്രമല്ല സാർ, ഞാനും പങ്കെടുത്തിരുന്നില്ല. അന്ന് വൈകുന്നേരം ഒരു 4 മണിയായി കാണും. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അമ്പലവയൽ ജംഗ്ഷനിൽ വച്ച് നടക്കുന്നു. ഞാൻ കുരിശടി മുക്കിൽ പോയി പറഞ്ഞു. എന്ത് പാട്ടാണ് അത്? നല്ല പാട്ടൊന്നുമില്ല. പാട്ട് മാറ്റിക്കുന്നു. ആ സദാവേ, ജില്ലാ കമ്മിറ്റിന്ന് ആരെങ്കിലും വരുമോ? ജില്ലാ സെക്രട്ടറി വരും. സുരേന്ദ്രേട്ടൻ അത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. റീമേ പിടിച്ചേ. ആ ഉണ്ണീട്ടാ. ആ ഈ പാട്ട് നിർത്തിക്കാം. നമ്മള് കൊയ്യും വയലെല്ലാം. ഇപ്പൊ വയലൊന്നുമില്ല, എല്ലാം നികത്തി ഫ്ലാറ്റ് ആക്കി. അങ്ങോട്ട് പാട്ട് മാറ്റി ഇല്ല, ഞാൻ ഉടനെ വരാം. ആ ശരി ശരി. നാരായണേട്ടാ, ഉണ്ണിയേട്ടനാ വിളിച്ചത്. എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അറിയില്ല, ഞാൻ പോയിട്ട് പോരാ. നീ എന്താ ഈ പറയുന്നേ? നീ ഇപ്പൊ പോയ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാ? നിക്ക് അനൂപേ, നീയല്ലേ സമ്മേളനത്തിന് സ്വാഗതം പറയണ്ടോ? ഞാൻ പോയിട്ട് ഉടനെ പോയിട്ട് വരാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ മണി 4 ഉദ്യോഗം തുടങ്ങുമ്പോ ഞാൻ എത്തിക്കോളാം. നീ ബൈക്ക് പെട്ടെന്ന് ഇങ്ങ് വരണേ. ആ ഉണ്ണിയേട്ടാ, ഞാൻ ഇറങ്ങി. അനൂപേ നിക്ക്, ഞാനും വരുന്നു. എന്താ പ്രശ്നം? അറിയില്ല. ഓരോരുത്തന്മാർ ഓരോ പരിപാടി കൊണ്ട് വയനാട്ടിലേക്ക് കെട്ടിയെടുത്തോളൂ. ഇവർക്കൊക്കെ വേറെ എവിടെയും പോയിക്കൂടെ? പെണ്ണ് പിടിക്കാൻ ഇതിനേക്കാൾ നല്ല സ്ഥലമില്ലല്ലോ. അനുപേട്ടെന്തവിടെ? എന്റെ ഫ്രണ്ട്സ് വിളിച്ചിരുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ആ നാടകടീമാണോ? ആ, നിങ്ങളിപ്പോ അതിൽ ഇടപെടണ്ട. സംഗതി പെണ്ണ് കേസാ. ഏയ്, എനിക്കറിയാവുന്ന ആൾക്കാരാ, അതൊന്നും ആയിരിക്കില്ല. അത് ശരി, നോടാ പോയി നോക്കാം. എന്താ ഉണ്ണിയേട്ടാ പ്രശ്നം? അനൂപെ, ഞങ്ങൾ ഇവിടെ റിഹേഴ്സലിന് വന്നാ അപ്പളാ ദേ ഉമ്മാര്. എന്താ ചങ്ങായിമാരെ, എന്താ കാര്യം? റിഹേഴ്സലാണെന്നും പറഞ്ഞേ പെണ്ണുങ്ങളെ കൊണ്ടൊന്ന് മുറിക്കാത്തടച്ച് ആരും കാണാതെ മറ്റേ പരിപാടിയാ. എടാ, കാണുന്നതെല്ലാം മറ്റേ പരിപാടിയാണെന്ന് തോന്നുന്നത്. നീ ശരിക്കും മറ്റേ പരിപാടി കാണാത്തതുകൊണ്ടാ. വയനാട്ടിലേക്ക് റോഡ് വെട്ടിയിരിക്കുന്നതേ നമുക്ക് മാത്രം നടക്കാനല്ല, മറ്റുള്ളവർക്കും കൂടെ വന്നു പോവാന്. ഇവന്മാരുടെയൊക്കെ അസുഖം വേറെ മോനെ. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ പോവാൻ നോക്ക്. നിങ്ങളൊന്നും നോക്കണ്ട. ഇവളുമാരെയൊക്കെ പിടിച്ച് പോലീസിലേൽപ്പിക്കണം. നാടകം ഗാനമേള എന്നൊക്കെ പറഞ്ഞ് അഴിഞ്ഞാടാ നടക്കുക. ഇവിടെ ചോദിക്കാനും പറയുന്ന ആണുങ്ങളുണ്ട്. എന്താണോ പ്രശ്നം? ആരാടാ വിളിച്ചു പറഞ്ഞത്? ഏതാടി നീയൊക്കെ? സാറേ, ഇവര് നാടക പ്രവർത്തകരാ. താനാരാടോ? സാറേ, ഇത് അമ്പലവേല LC സെക്രട്ടറിയാ. സാർ, എനിക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാം. ഒരു ആണിനും പെണ്ണിനും ഒരുമിച്ച് നടക്കാൻ പറ്റാത്ത താലിബാനൊന്നും അല്ലല്ലോ, വയനാടല്ലേ. ഇപ്പൊ സാറന്മാർക്ക് മനസ്സിലായ ഇവന്മാരുടെ കഴപ്പെന്താന്ന്? ആരാടാ അവിടെ സദാചാര പോലീസ്? പോലീസിനെ പറയിപ്പിക്കാൻ നടക്കണം കൂടെ. നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ ഉണ്ണിയേട്ടാ. അപ്പൊ അതാണല്ലേ സംഭവം. ഞങ്ങൾ നാടക ക്യാമ്പിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും സമ്മേളനം അവസാനിച്ചിരുന്നു. അല്ല നാരായണേട്ടാ, അപ്പോ അനൂപ് ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നില്ലേ? ഇല്ല, അത് വേറൊന്നായിരുന്നു. 2 സ്ത്രീകൾ മാത്രമുള്ളൊരു നാടകം. മാധവിക്കുട്ടിയുടെ ചന്ദനമരങ്ങളാണെന്നാ തോന്നുന്നേ. ഓ, ചന്ദനമരങ്ങൾ. നാരായണേട്ടൻ എന്നെ കാണാൻ വന്നത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല. ശരിയാ സാർ, അനൂപിന്റെ മരണം ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. അതിന് അനൂപിനോട് ആർക്കാണത്ര ശത്രുത? ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകന്റെ ശത്രു ഒരു നിഴൽ പോലെ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവും. മനസ്സിലായില്ല? അനൂപ് മരിക്കുന്നതിന് 1.5 ആഴ്ച മുമ്പ് മുന്നോട്ട് 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 നാരായണേട്ടാ, ഒന്നിത് വായിച്ചു നോക്കി. എന്താ ഇങ്ങോട്ട് വാ. എന്താ സംഭവം? എന്താണ് കുട്ടാ ഇത് നോക്കി? ബഹുമാനപ്പെട്ട നമ്മുടെ കിളിമാങ്കുന്നിലെ ആദിവാസി ഭൂമി കയ്യേറി അവിടെ ഒരു ആയുർവേദിക് റിസോർട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ അവർക്കെതിരെ ആദിവാസികളുടെ പേരിൽ തയ്യാറാക്കിയ പരാതിയാണ്. അവരിത് നാളെ RDOക്ക് കൈമാറും. ഇതൊരു വലിയ പ്രശ്നമാവുമല്ലോ. ആരാടാ മോനി നിന്റെ പുറകില്? ഒരു ബാങ്ക്, ക്യാപിറ്റൽ ഫിൻകോർപ്പ്. അവരുടെ പിന്നിൽ RDOക്ക് പരാതി കൊടുത്തുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു വലിയ ജനകീയ സമരം സംഘടിപ്പിക്കേണ്ടി വരും. ഇനിയൊരു കമ്മിറ്റി വിളിക്കാൻ സമയമില്ല. ഇന്നലെ നവാസ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് അറിയുന്നത് തന്നെ. ഇത് നിങ്ങളുടെ ഊരാണ്. ഊര് കയ്യേറാൻ ആരെ അനുവദിച്ചുകൂടാ. ഇവിടെ ഇങ്ങനെ ഒരു ആയുർവേദിക് റിസോർട്ട് വന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഈ ഊര് വിട്ടു പോകേണ്ടി വരും. ഇവിടത്തെ കാട്ടുമരുന്ന് പറിക്കേണ്ടതും അത് നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതും നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ മാത്രം അവകാശം. അതാർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതൊരു നിവേദനമാണ്. ഇത് വായിച്ചു നോക്കി എല്ലാരും ഒപ്പിടുക. ഒരുപാട് സമരങ്ങൾ കണ്ട ഭൂമികയാണ് വയനാട്. ആ സമരങ്ങളിൽ പലതും ചരിത്രത്തിൽ ഇപ്പോഴും രേഖയില്ലാത്ത രേഖകളായിട്ട് അവശേഷിക്കുന്നു. സ്വന്തം ജീവൻ വിട്ടുകൊടുത്തിറങ്ങി പുറപ്പെട്ട ആ ധീരന്മാരുടെ ഉശിര് ഞാൻ അന്ന് അനൂപിൽ കണ്ടു. അതുവരെ നിങ്ങൾ പോരാടിയേ പറ്റൂ. എന്നിട്ട് പിറ്റേന്ന് ആ പരാതി ആർഡിഒക്ക് കൈമാറിയോ? അതെ. നാരായണേട്ടൻ അനൂപിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ആ പോസ്റ്ററിലെ പ്രായം തിരുത്തിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവനെ സ്കൂളിൽ ചേർത്തത് ഞാനാ. ഒന്നിൽ ചേർക്കുമ്പോ 1 വയസ്സ് കൂട്ടിയാ പറഞ്ഞത്. അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അവന് കഥകൾ പറഞ്ഞു കൊടുത്തതും പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തതും ഞാനാ. അവൻ എനിക്ക് പാർട്ടി സഖാവ് മാത്രമായിരുന്നില്ല. സാർ, അവനെ ഇല്ലാതാക്കിയവർ ആരായാലും അവരെ കണ്ടുപിടിക്കണം. എത്ര സമ്മർദ്ദങ്ങളുണ്ടായാലും അവരെത്ര വലിയവരായാലും വെറുതെ വിടരുത്. പോട്ടെ സാർ. അനുബന്ധവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായുണ്ട്. കൊല്ലപ്പെടുന്നതിന് മുൻപ് അനൂപ് കിളിമാൻ കുന്നിലെ ഭൂമി കയ്യേറ്റത്തിനെതിരായി അവിടുത്തെ ആദിവാസികളുടെ പേരിൽ ആർഡിഒയ്ക്കൊരു പരാതി തയ്യാറാക്കിയിരുന്നു. അത് കിട്ടിയിരുന്നോ? ആദിവാസികൾ ഒപ്പിട്ട ഹർജി അവർ അന്ന് തന്നെ നേരിട്ട് എനിക്ക് സമർപ്പിച്ചിരുന്നു. സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഞാൻ അതിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നൊരു നോട്ട് എഴുതി അന്ന് തന്നെ ലാൻഡ് അക്വിസിഷൻ സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അനൂപ് മരിച്ച് 2 ദിവസത്തിന് ശേഷം ഞാൻ ആ ഫയൽ അന്വേഷിച്ചിരുന്നു. ഫയലിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചുമതല സെക്ഷൻ ഹെഡ് രത്നാകരൻ പിള്ളയ്ക്കാണ്. അയാൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സിക്ക് ലീവിലാണ്. ഇനി അയാൾ ഓഫീസിൽ എത്തിയാൽ മാത്രമേ റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഒരാൾ ലീവിന് പോകുമ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഫയലുകൾ സെക്ഷനിലെ മറ്റാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യേണ്ടതല്ലേ? അയാൾ അത് ചെയ്തിട്ടില്ല. Now the file is in his custody. Yes. Maybe അയാൾ corrupted ആണെങ്കിൽ. Anyways, I'm behind that file. If he is corrupted, he must be answerable. Thanks. I may need your time. ഇപ്പോഴല്ല, പിന്നീട്. Sure, anytime. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ട് രത്നാകരമുള്ള അദ്ദേഹമല്ലയോ? അതെ. വൺ സെറ്റപ്പ്. എന്താ വേണ്ടേ? കൊള്ളാലോ. സിക്ക് ലീവ് എടുത്ത് നല്ല ചികിത്സയിലാണല്ലോ. എന്റെ ലീവിന്റെ കാര്യം ചോദിക്കാൻ നിങ്ങൾ ആരാ? പറയാം. ഭക്തൻ ആദ്യ പാട്ട് നിർത്ത്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഷാം പെറ്റിടക്കുന്ന കാണാൻ വന്നൊന്നുമല്ല. ഞങ്ങളെ അനൂപ് വധ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാ. ഇരിക്കണോ? കിളിമാൻകുന്ന് ആദിവാസി ഭൂമി കയ്യേറ്റത്തിനെതിരെ ഒരു ഹർജി വയനാട് ആർഡിഒ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. അത് ഞങ്ങൾക്കൊന്ന് വേണം. വിരോധമൊന്നുമില്ലല്ലോ. സമയമാവുമ്പോ ഞാൻ അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി എന്റെ സുപ്പീരിയർക്ക് കൊടുത്തോളാം. റിപ്പോർട്ട് തയ്യാറാക്കി സുപ്പീരിയർക്ക് കൊടുക്കാനായിരുന്നല്ലേ താൻ ഇവിടെ റൂം എടുത്ത് സൂഹിക്കില്ലായിരുന്നു. ഇവിടെ പിള്ളേ, ഫയൽ താൻ തന്നെ എടുത്തു തരും. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ പോലീസ് എന്തിനാണ് ഇടപെടുന്നത്? ഈ പിള്ള സാധനത്ത് മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ല. ആ ഫയൽ ആർക്കു വേണ്ടിയാണോ താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവരാണ് അനൂപ് വധത്തിന് പിന്നിൽ. പറ, ആ ഫയൽ തന്റെ കയ്യിലുണ്ടോ അതോ ആർക്കെങ്കിലും കൈമാറി? സാറാത്ത് പറഞ്ഞോളൂ രത്നാകരൻ പിള്ളേ. പേടിക്കാതൊരു, തനിക്ക് എന്ത് സംഭവിച്ചാലും ക്യാപിറ്റൽ ഫിൻകോർപ്പ് ഉണ്ടാവും. അതുപോലെ സാറിനെ വിശ്വസിച്ച ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഈ പണി ചെയ്തത്. പുതിയ ആഡിയോ ഭയങ്കര സ്ട്രിക്റ്റാ, അവരെങ്ങാനും അറിഞ്ഞാ പിന്നെ. താനൊരു കാര്യം ചെയ്യ്, കുറച്ചു ദിവസം സിക്ക് ലീവ് എടുത്ത് മാറി നിൽക്ക്. അതിനുള്ളിൽ ഞങ്ങളെല്ലാം ശരിയാക്കി തരാം. അതുപോലെ അപ്പൊ നാളെ പോലെ സിക്ക് ലീവ് അല്ലേ? എൻജോയ്. Yes, Philippos Koshi. Yeah, just now arrived from Langa. Thank you, thank you. Then tomorrow evening we will meet at Crown Plaza, okay? Venu, sir. ഇത് നമ്മുടെ ആയുർവേദിക് റിസോർട്ടിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വരുന്ന നോർവീജിയൻ ഡെലിഗേറ്റ്സാ സർ. അവർക്ക് നാളെ കൊച്ചി ക്രൗൺ പ്ലാസയിൽ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. ഹലോ രതീഷ്, എന്താണ് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? കേസന്വേഷണവുമായി ബന്ധപ്പെട്ടല്ല, എനിക്ക് വേറെ ചില കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഓ, സോ ഇറ്റ്സ് നോട്ട് ഒഫീഷ്യൽ, ജസ്റ്റ് എ ഫ്രണ്ട്ലി ടോക്ക്. കേസ് അന്വേഷണത്തിനിടയിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്നിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. അതിൽ ഒന്നിന്റെ ഉത്തരം ഒരുപക്ഷെ ആൻമേരിക്ക് പൂരിപ്പിക്കാനായിരിക്കും. അല്ല, ആവും. എന്താ അത്? ഇതിന്റെ ഒരു നിഗമനം മാത്രമാണ്. അനൂപ് ലാസ്റ്റ് ചാറ്റ് ചെയ്ത കോംറേഡ് എന്ന ഫ്രണ്ട് ആനായിരുന്നു. അപ്പൊ നിങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടോ? അനൂപ് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും നേരിൽ കാണുമായിരുന്നു. സോ യു ആർ ജസ്റ്റ് ചാറ്റ് ഫ്രണ്ട്സ്. എന്റെ ഒഫീഷ്യാലിറ്റി വിട്ട് കമ്മ്യൂണിക്കേറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഫൈലാണ് കോംറേഡ്. എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അവൻ. അന്ന് നിങ്ങളുടെ ചാറ്റിങ്ങിനിടയിൽ ഒരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അത് അനൂപിന്റെ പ്രണയിനിയായിരുന്നു അല്ലേ? അതെ, ജാസ്മിൻ. അന്ന് പകല് മുഴുവൻ അവർ ഒരുമിച്ചായിരുന്നു. ഹലോ, എങ്ങനെയുണ്ട്? വല്ലതും സെയിലായോ? 3-4 പെയിന്റിംഗ്സ് പോയി. കോളടിച്ചല്ലോ. വിറ്റ് കിട്ടുന്ന കാശൊക്കെ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിലെ കുട്ടികൾക്കുള്ളതാ. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതും വേണം അതും വേണം. ഇത് രണ്ടും ഇപ്പൊ വേണ്ട, തൽക്കാലം അതോട്ടിരിക്കട്ടെ. എക്സിബിഷൻ കഴിഞ്ഞിട്ട് മതി. അതെന്താ? അതുവരെ തന്റെ കലാവിരുത് നാട്ടുകാർ കാണട്ടെ. പണ്ടിവിടെ മിൽക്ക് സർബത്ത് കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് ചേട്ടനോടൊപ്പം വരുമ്പോ ഞാൻ കുടിക്കാറുണ്ട്. ഞാനും കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ തിയേറ്ററിലാ സിനിമ കാണാൻ വന്നത്. ഓ, സംഗം തിയേറ്റർ കൊള്ളാലോ. ഉപ്പ സിനിമയൊക്കെ കാണിക്കാൻ കൊണ്ടുവരുമായിരുന്നല്ലേ? ഉപ്പ ഞങ്ങളെ ഒരൊറ്റ സിനിമയെ കാണിച്ചിട്ടുള്ളൂ, അതും ഞാനും ഇത്രയും കരഞ്ഞു പറഞ്ഞിട്ട്. ഏതായിരുന്നു സിനിമ? കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ. എന്താ ചിരിച്ചത്? ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ചാവും ആ സിനിമ കണ്ടിട്ടുണ്ടാവുക. അതെങ്ങനെ? ഏട്ടൻ ആദ്യത്തെ അവധിക്ക് വന്നപ്പോ ഞങ്ങളെല്ലാരും കൂടി ഈ തിയേറ്ററിൽ നിന്ന് കാക്കൂത്തിക്കാവിൽ അപ്പൂപ്പനാടി കണ്ടത്. ആ സിനിമ ടി വി കാണുമ്പോഴൊക്കെ ഞാൻ ആ കാലം ഓർക്കും. ജാസ്മിനി എന്ന സി ഡി കൊണ്ട് തന്നെ. ജീവിതത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണറിനെ വേണം. അതുകൊണ്ടാണ് പ്രപ്പോസ് ചെയ്തത്. ഞാൻ ഈ കാര്യം എന്റെ ഇത്തയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അനൂപിനറിയില്ലേ എന്റേതൊരു ഓർത്തഡോക്സ് ഫാമിലിയാണെന്ന്? ഉപ്പയുടെ ബിസിനസ് ഒക്കെ ഹൈദരാബാദിലായിരുന്നു. ഉപ്പയും അമ്മയും മരിച്ച പിന്നെ എനിക്കുള്ളത് ഇത്ത മാത്രം. ഇത്തക്ക് എന്നെ മനസ്സിലാവും. ഞാൻ വന്നത്തെ കണ്ട് സംസാരിക്കും. നാളെ നമുക്ക് ഒരുമിച്ച് പോകും. അതെ സമയം. ഓ ഇന്ന് നാടകം ഉണ്ടല്ലേ? ആ താൻ വരുന്നോ കാണാൻ? ഞാൻ റിഹേഴ്സൽ കണ്ടതല്ലേ. റിഹേഴ്സൽ പോലല്ല, തട്ടേ കയറുമ്പോ മട്ടു മാറും. ഇനിയും കാണാലോ. ആ പിന്നെ ലോറൻസ് കലക്കണം. അപ്പൊ പറഞ്ഞ പോലെ നാളെ നമ്മൾ ഇത്തേ കാണാൻ പോകും. പോവാട്ടാ. അതെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികളുടെ CD വാങ്ങാൻ മറക്കണ്ട. ശരി പോട്ടെ. അഭിലാഷ് വരൂ. ഇല്ല സർ, കയറുന്നില്ല. ഒരു കസ്റ്റമർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ദാ KP രമേഷ് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. ഓ സർ, ക്യാഷ് എന്നത്തേക്കാവും? വിത്തിൻ 2 days. ഓക്കെ ഓക്കെ ഓക്കെ. അഭിലാഷ് പൊയ്ക്കോ, ബിസിയല്ലേ, ഞാൻ വിളിക്കാം. ഓക്കെ താങ്ക്സ് സർ. ഭഗവാനെ ഇതെങ്കിലും കിട്ടണേ. സാർ, ഇത് രമേശിന്റെ ATM ട്രാൻസാക്ഷന്റെ ഫോട്ടോസാ. പാലക്കാട് ബ്രാഞ്ചിലെ ATMാ ലാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹിസ് ലേറ്റസ്റ്റ് ഫോട്ടോ. ലോൺ ക്ലോസ് ചെയ്തിട്ടും അവൻ ഒരിക്കൽ കൂടി ATM ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കണം അത്? ക്യാഷ് വിട്ടുപോയാനായിരിക്കും. അല്ല, ലോൺ ക്ലോസ് ആയോ എന്ന് ചെക്ക് ചെയ്ത അവനെ വഴിയുള്ളൂ. ഇതിലേറ്റവും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം ഈ സ്റ്റേറ്റ്മെന്റിൽ കഴിഞ്ഞ 8 മാസമായി നോ ക്രെഡിറ്റ്സ് നോ ഡെബിറ്റ്സ്. പിന്നെ ആകെയുള്ളത് ലോൺ ഇൻസ്റ്റാൾമെന്റ് സെറ്റിൽ ചെയ്യാത്തതിന്റെ ഇൻട്രസ്റ്റ് ചാർജസ് മാത്രം. പക്ഷെ രമേശനെ കാണാതാവുന്നതിന് 3 ദിവസം മുമ്പ് ഒറ്റയടിക്ക് ലോൺ സെറ്റിൽ ചെയ്ത് 0 ബാലൻസ് ആക്കി. പാലക്കാട് അന്വേഷണം നടക്കുന്നുണ്ട് സർ. അപ്പം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്ത കാരണം ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നിരുന്ന റാഫി? ഇനി താമസിപ്പിക്കേണ്ട, മെയിൻ സിറ്റീസിലൊക്കെ ലുക്കൌട്ട് നോട്ടീസ് ഇട്ടേക്കാം. യെസ് സർ. വയനാട്ടിലെ ആദിവാസി ഭൂമിയായ കിളിമാൻകുന്നിൽ സംഘടിതമായ ഭൂമി കയ്യേറ്റ ശ്രമം RDO ആൻഡ് മേരി തടഞ്ഞു. ഭൂമി കയ്യേറ്റത്തിന് പിന്നിലുള്ളവരാണ് അനൂപേട്ടനെ കൊന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഉടനെ അവർക്കെതിരെ നടപടിയെടുക്കണം. പാർട്ടിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഇവിടെ റിസോർട്ടിന്റെ വരവ് തടയാൻ സാധിച്ചത്. ഇനിയും ഞങ്ങൾ ശക്തമായ സമരമുറകളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അനൂപ് വധത്തിന് പിന്നിൽ ഭൂമാഫിയാണെന്ന സംശയം ഇതോടെ ശക്തമാവുകയാണ്. വയനാട്ടിലെ ഭൂമാഫിയുടെ കടന്നുകയറ്റത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. What is this? What's going on? Vishwa! Hey. Excuse me, ningaladu parthigana. Who are you? I am ACP Ridish Vasudevan. Anoop Vathakes annishikkunna njanana. Anoop? Who is that? Mr. ACP, idu oru bank aanu. Ee busy hours il ningal endhaanu cheyyunnathu? Parayam irikku. ഇപ്പൊ എനിക്ക് ഇതിന്റെ ഒറിജിനൽ വേണം. ഇത് നിങ്ങൾ ഒപ്പിട്ട KP രമേഷ് കുമാറിന് നൽകിയ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണ്. നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? വേണു. ക്രെഡിറ്റ് മാനേജർ വേണു. കോൾ. എന്താ സർ? വേണോ ഇവർക്ക് ഇതിന്റെ ഒറിജിനൽ വേണമെന്ന്? സർ അത് ഒറിജിനൽ ഇറ്റ് ബിലോങ്സ് ടു ദി കസ്റ്റമർ. ഓക്കേ, അങ്ങനെയാണെ കസ്റ്റമർ റിസീവ് ചെയ്ത ശേഷം സൈൻ ചെയ്ത കോപ്പി നിങ്ങളുടെ കാണുമല്ലോ. ഗെറ്റ് മീ ദാറ്റ്. സർ അത് ഫയലിലുണ്ടാവും, ഞാൻ നോക്കിട്ട് വരാം. ഫാസ്റ്റ് ഫാസ്റ്റ് വേണോ. സർ ആ ഫയൽ ഓഡിറ്റേഴ്സിന്റെ കയ്യിലാണെന്ന് തോന്നുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ RDO ഓഫീസിലെ രത്നാകരൻ പിള്ള നിങ്ങളെ ഒരു ഫയൽ ഏൽപ്പിച്ചില്ലേ? അതെന്തായാലും ഇവിടെ കാണും. ഏത് ഫയൽ? ആയുർവേദിക് റിസോർട്ടിനെതിരെ കിളിമാൻകുന്നിലെ ആദിവാസികൾ ഒപ്പിട്ട് RDOയ്ക്ക് സമർപ്പിച്ച ഫയൽ. അനുവധവുമായി ബന്ധപ്പെട്ട എനിക്ക് നിങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. മനസ്സിലായില്ല റാഫി? ഫ്രം ദിസ് മൊമെന്റ് യു ആർ അണ്ടർ അവർ കസ്റ്റഡി. ഓക്കെ. എന്താ സാറേ ഇത്? ഒരു ഓഫീസിൽ വന്ന് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഷിബു മോൻ, കളക്ഷൻ എക്സിക്യൂട്ടീവ്. എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ഷിബു മോനെ. വാറന്റ് ഉണ്ടോ? വാറന്റോ? ഇതൊക്കെ കാണണോ? KP രമേഷ് കുമാറിന്റെ പേരിലുള്ള ഈ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സൈൻ ചെയ്തതാണല്ലോ. ഈ തെളിവ് ഞാൻ കനൂപ് കൊല്ലപ്പെട്ട ലോഡ്ജിൽ നിന്നാണ് കിട്ടിയത്. സർ ഒരു NLC കിട്ടിയെന്ന് കരുതി. ഓക്കെ, ഇത് രമേശന്റെ ഭാര്യ നൽകിയ മാൻ മിസ്സിംഗ് പരാതിയാണ്. കൊല നടന്ന ദിവസം, അതായത് August 16 ഷാജി മാത്യു എന്ന പേരിൽ പാരഡൈസ് ലോഡ്ജിൽ താമസിച്ചിരുന്നത് രമേശൻ തന്നെയായിരുന്നു എന്ന് അവിടുത്തെ റൂം ബോയ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ഫിൻകോപ്പിന്റെ പ്രൊമോഷനോടുകൂടി കിളിമാൻ കുന്നിൽ തുടങ്ങാൻ പോകുന്ന ആയുർവേദിക് റിസോർട്ടിന്റെ പ്രൊഫൈൽ ചെയ്യാൻ നിങ്ങൾ നവാസ് പറമ്പനെ അപ്രോച്ച് ചെയ്ത് ഓർമ്മയുണ്ടോ? രത്നാകരമില്ലേ, RDO ഓഫീസിൽ ആദിവാസികൾ സമർപ്പിച്ച ഹർജിയുടെ ഫയൽ ആർക്കു വേണ്ടിയാ താൻ വിളിപ്പിച്ചത്? അതീ വേണു സാറിന് വേണ്ടി. ഇപ്പൊ മനസ്സിലായോ അനൂപ് വധത്തിലെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്? അന്വേഷണം പല വഴികളിലൂടെയും ചെന്നെത്തി നിൽക്കുന്നത് ക്യാപിറ്റൽ ഫിൻകോപ്പ് എന്ന നിങ്ങളുടെ സ്ഥാപനത്തിലാണ്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. രമേശ വാ ഇരിക്കെ. രമേശ, തന്നെ കൊണ്ട് ഈ ലോൺ അടച്ചു തീർക്കാൻ പറ്റുമോ? എന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി കേസ് വിധിയാവേണ്ട താമസമുള്ളൂ സർ. അതോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. രമേശ, അന്ന് നീ പറഞ്ഞു ബോണസ് ക്രെഡിറ്റ് ആവുമെന്ന്. ഇന്ന് അച്ഛന്റെ പ്രോപ്പർട്ടി ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ ആളുകൾ പറയുന്ന സ്ഥിര എക്സ്ക്യൂസുകളായതൊക്കെ പ്രാക്ടിക്കലായി ഞാൻ ഒരു സൊല്യൂഷൻ പറയാം. നിന്റെ ലോൺ ബാങ്ക് ക്ലോസ് ചെയ്യും. എന്തു പറയുന്നു? അതങ്ങനെ പറയാം. ഇറ്റ്സ് എ മ്യൂച്വൽ ഹെൽപ്പ്. രമേശിനെ ബാങ്ക് സഹായിക്കുമ്പോൾ രമേശൻ തിരിച്ച് ബാങ്കിനെ സഹായിക്കണ്ടേ? നിലനിൽപ്പാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാനും താനുമൊക്കെ ഓരോന്ന് ചെയ്യുന്നതും. അതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? രമേശൻ ഒരാളെ ഫിനിഷ് ചെയ്യണം. താനെന്തിനാണ് ഞെട്ടുന്നത്? ഇതൊന്നും ആദ്യമായിട്ടല്ലോ കേൾക്കുന്നത്. 3 വർഷം മുമ്പത്തെ രമേശൻ ആരാണെന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. CC പിടുത്തം, കൊട്ടേഷൻ. ഇടൂ, ഞങ്ങളുടെ പിള്ളേർക്ക് തന്നെ കുറിച്ച് നല്ല അഭിപ്രായ. സർ, അതൊക്കെ ഞാൻ എന്റെ ഗതികേട് കൊണ്ട് ചെയ്തിരുന്ന. കല്യാണം കഴിഞ്ഞതോടെ അതൊക്കെ നിർത്തി. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാവാൻ പോവാ. സമാധാനമായിട്ട് ജീവിക്കാനാണ് ഞാൻ ഈ ലോൺ എടുത്തത് തന്നെ. ഓക്കെ, ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞേ ഉള്ളൂ. തനിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ആ ലോൺ ക്ലോസ് ചെയ്തേക്ക്. സർ, നോ. പിന്നെ ഇക്കാര്യം ചെയ്തെന്ന് വെച്ച് നീ പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ബാങ്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കേ. എന്താ ഈ കാര്യങ്ങൾ? ആ ഹർജി മാറ്റിയോണ്ടൊന്നും കാര്യമില്ല. അവൻ ആദിവാസികളെ സംഘടിപ്പിച്ച് സമരം ചെയ്യാൻ തുടങ്ങിയ പിന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും. സാറതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ കൊടുത്ത ഓഫർ രമേശിന് തള്ളിക്കളയാനാവില്ല. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആവന്റെ ഇഷ്യൂസ്. തൽക്കാലം ലോൺ ക്ലോസ് ചെയ്തതിന്റെ ഒരു നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക്. അവനൊരു വിശ്വാസം ആയിക്കോട്ടെ. ഹലോ സർ, രമേശനാണ്. എനിക്ക് സമ്മതമാണ് സർ. ഇത് നിന്റെ ലോൺ ക്ലോസ് ചെയ്തതിന്റെ എൻഎൽസി കോപ്പിയാണ്. കാര്യം നടന്നു കഴിയുമ്പോ ഇതിന്റെ ഒറിജിനൽ കിട്ടും. ഇതാണ് അനു. ഫോട്ടോയുടെ പിന്നിൽ അവന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ രാജ്യത്തിന്, ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഒരു വലിയ പ്രസ്ഥാനത്തിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു യൗവനത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. എന്തിനും തയ്യാറായി നിൽക്കുന്ന ഈ ശിബുമോനെ പോലുള്ളവർ കൂട്ടത്തിലുണ്ടായിട്ടും എന്തിനാണ് ഈ കൃത്യം ചെയ്യാൻ രമേശനെ തന്നെ തിരഞ്ഞെടുത്ത്? സത്യത്തിൽ അവന്റെ ഗതികേട് നിങ്ങൾ മുതലെടുക്കുകയായിരുന്നു. റഫി, ഇവരിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എനിക്ക് റിപ്പോർട്ട് തരണം. I have a meeting with Commissioner. Sir. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഡൈവേർഷനിലാണ് ഇപ്പൊ കേസ് തീർക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിന്റെ ഡെവലപ്മെന്റ്സ് ചോദിക്കുന്നത്. കൊല നടത്തിയെന്ന് പറയപ്പെടുന്ന രമേഷ് കുമാറിനെ ഇതുവരെ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സർ, രമേഷ് ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഏത് നിമിഷവും അയാൾ അറസ്റ്റിലാവും. ഓക്കെ. സസ്പെക്ട് ലിസ്റ്റിലുള്ളവരുടെ കാര്യമോ? അവർക്ക് ഈ കൊലപാതകവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ചാർജ് ഷീറ്റുമായി കോടതിയിലെത്തിയാൽ പ്രതികൾക്ക് പ്രേരണാ കുറ്റത്തിനുള്ള ഒരു ചെറിയ ശിക്ഷയെ കിട്ടൂ. സാർ, യഥാർത്ഥത്തിൽ അനൂപ് പിന്നിൽ വയനാട്ടിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ്. ഇവിടെ അനൂപ്മാരെ ഇല്ലാതാക്കുകയും രമേശന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. ബോത്ത് ആർ വിക്ടിംസ്. പക്ഷെ ഇവർ മാത്രമാണ് പ്രതികളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ നീഡ് കപ്പിൾ ഓഫ് ഡേയ്സ് മോർ. സർ രതീഷ്, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ നാണക്കേട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ്. എനിക്കാണെങ്കിൽ മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട്. സോ യു മസ്റ്റ് കം അപ്പ് വിത്ത് സോളിഡ് എവിഡൻസ്. ഓഹോ, എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ആ നാടകം എൻ്റെ ജീവിതം തന്നെയാണ്. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, എങ്കിലും ആ ലോറൻസിന്റെ വേഷം ചെയ്യാൻ എനിക്ക് ആഗ്രഹം തോന്നി. നിങ്ങളത് നന്നായി ചെയ്തു. നിങ്ങളൊരു നല്ല നടനാണ്. രമേശ് അതിർന്ന് സംസാരിക്കും. കോശിക്കും വേണുവിനൊപ്പം നാളെ രമേശിനെ നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റണം. നാളെ നേരം വെളുക്കും മുമ്പേ നമ്മൾ രമേശിനെ അറസ്റ്റ് ചെയ്തിരിക്കും. അയാളെ വൈഫിന്റെ മൊബൈൽ നമ്മുടെ നിരീക്ഷണത്തിലാണ്. ഓക്കെ സർ. ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഊരും പേരും അറിയാത്ത തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോന്നത്? എനിക്കിവിടെ ഒരു കുറവുമില്ല. ഏട്ടനെന്നെ കുറെ നാൾ കാണാത്തോണ്ട് തോന്നുന്നതാ. ഏട്ടനെന്നാ ദുബായിന്ന് വന്നേ? അച്ഛൻ അസുഖം അറിഞ്ഞിട്ട് വന്നതാ. അച്ഛൻ എന്ത് പറ്റി? മുമ്പൊരു അറ്റാക്ക് വന്ന ആളല്ലേ? ബൈപ്പാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന അന്ന് മുതൽ പറയുന്ന നിന്നെ കാണുന്നു. ഒരൊറ്റ മോളല്ലേ? നിനക്കാ വിചാരില്ലെങ്കിലും ഞങ്ങൾക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? ഞാൻ വരാം ഏട്ടാ. രമേശനോടൊന്ന് ചോദിക്കട്ടെ. രമേശേട്ടാ, അച്ഛൻ ആശുപത്രിയിലായിരുന്നോന്ന് എന്നെ കാണണോന്ന് പറഞ്ഞ ഏട്ടനെ അയച്ചതാ അച്ഛൻ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവരുടെ ദേഷ്യമൊക്കെ മാറുമെന്ന്. നിന്റെ അച്ഛനും നിന്റെ ചേട്ടനും നമ്മളോട് ചെയ്തൊക്കെ ഇത്ര പെട്ടെന്ന് നീ മറന്നല്ലേ? നിനക്കെന്ത് കുറവാ ഞാനിവിടെ വരുത്തിയിട്ടുള്ളൂ? ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും നിനക്ക് മനസ്സിലാവില്ല. അവരോടൊക്കെ ഇപ്പൊ അത്ര സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, പോ. പക്ഷെ തിരിച്ചു വരുമ്പോ രമേശിന് ഇവിടെ ഉണ്ടാവില്ല. അവൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. നിനക്ക് വിഷമം ഉണ്ടെന്ന് കരുതാ ഞാൻ ഒന്നും പറയാത്തത്. എനിക്കറിയാം നീ വരില്ലെന്ന്. അവനെ കെട്ടിപ്പിടിച്ചിരുന്നോ? ഇനി നിന്നെ വിളിക്കാൻ ഞങ്ങളാരും വരുന്നത് നീ പ്രതീക്ഷിക്കണ്ട. ഞാനും മാത്രം മതി. പിന്നെ നമ്മുടെ കുഞ്ഞും. നിങ്ങൾക്ക് ഒരു കുറവും ഞാൻ വരത്തില്ല. ഇത് സ്നേഹം കൊണ്ട് മാത്രമല്ല, എല്ലാവരോടും കൂടിയുള്ള വാശി കൂടിയ രമേശന്. സർ, ഞാൻ രമേശനാണ്. എനിക്ക് സമ്മതമാണ് സർ. ഹലോ ദീപ്തി. രമേശേട്ടാ, നിനക്ക് സുഖമാണോ? കുഞ്ഞ് മോനാണല്ലേ? പോലീസുകാരെന്തൊക്കെയായി പറയുന്നത്? എന്താ പറ്റിയ? എന്നാലും രമേശേട്ടൻ എന്നോട് പലതും മറച്ചു വെച്ചില്ലേ? അതൊക്കെ ഞാൻ പറയാം. എനിക്ക് നിന്നെ കുഞ്ഞിനെ കാണാതിരിക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി ഞാൻ വരും. രമേശേട്ടൻ ഇപ്പൊ എവിടാ? അത് ഹലോ ഹലോ രമേശേട്ടാ, ഹലോ ഹലോ രമേശേട്ടാ. ഇടയ്ക്കാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഫിലിപ്പോസ് കോശി ഈ കോസ്മോപൊളിറ്റൻ കോളേജിന്റെ അഡ്മിഷൻ ക്യാമ്പയിനുമായി ദുബായിലെത്തിയത്. ഫിലിപ്പോസ് കോശി കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് 25 lakhs. Hey, Philippos Koshi. I know you have something more to disclose. ഞാൻ എല്ലാ കുറ്റവും സമ്മതിച്ചതല്ലേ? ഓക്കെ. വയനാട്ടിൽ പുതുതായി തുടങ്ങിയ മെഡിക്കൽ കോളേജിന്റെ അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഗൾഫിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതെ. എന്താണ് ഈ ഫിൻകോപ്പും മെഡിക്കൽ കോളേജും തമ്മിലുള്ള ലിങ്ക്? ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. കോളേജ് മാനേജ്മെന്റിലെ പ്രിൻസിപ്പൽ രവി മേനോൻ, പോൾ അലക്സാണ്ടർ, മാത്യു സച്ചൻ ഇവരൊക്കെ എൻ്റെ പരിചയക്കാരാണ്. പിന്നെ എൻ്റെ ഗൾഫ് സുഹൃത്തുക്കളുടെ മക്കളെ പലരെയും ഞാൻ ഈ കോളേജിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വേണു, തനിക്ക് ഈ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് എന്താണ് ബന്ധം? അവരുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ രമേശ് എൻ്റെ ലോൺ ക്ലോസ് ചെയ്തത്. ഇതാണ് അതിന്റെ പേയ്മെന്റ് റെസീപ്റ്റ്. എന്ത് കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ട്രസ്റ്റ് വേണുവിന് പണം നൽകിയത്? പറ വേണു. ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ നാവിൽ തന്നെ എനിക്ക് കേൾക്കണം. How's it going? സാറിന് അറിയില്ല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആദിവാസികളുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് അയാളാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാ കാൽക്കുലേഷൻസും തെറ്റും. കേരളമായതുകൊണ്ട് അനാവശ്യ മാധ്യമ ശ്രദ്ധയും ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യും. അല്ല സാർ, ഈ പറയുന്ന ആൾ വെറും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാത്രമല്ലേ? നമ്മളിങ്ങനെ എത്ര പേരെ കണ്ടതാ. എന്താ അയാളുടെ പേര്? അനൂപ്. അനൂപ്, that young comrade. ആ ജെൻസിൽപ്പെട്ട ഒരുപാട് പേര് എനിക്കറിയാം. അവരൊന്നും വഴങ്ങില്ല. They are special breeds. So I will give an offer. He cannot refuse. ക്യാപിറ്റൽ ഫിൻകോപ്പ് എന്ന കഴുത്തറപ്പൻ ബാങ്കിന്റെ പിന്നിലും പോൾ അലക്സാണ്ടർ ആണല്ലേ? അയാളിപ്പോ ഇവിടെ ഉണ്ട് സാറിപ്പോ കാനഡയിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നാട്ടിലെത്തിയതേ ഉള്ളൂ. ഇപ്പോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട്. അനൂപ് വധത്തിലുള്ള നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് പോലീസിന് വ്യക്തമാണ്. അതിന് തെളിവുകളുമുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. സർ, ഐ എം ഡോക്ടർ മഹാദേവൻ തമ്പി, ന്യൂറോളജിസ്റ്റ്. ഹീസ് മൈ പേഷ്യന്റ്. ഐ എം സോറി ഡോക്ടർ, ഹീസ് എ ക്രിമിനൽ. എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ. പോൾ ചെയ്ത ഒഫൻസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. സിൻസിയർലി സേ ആസ് ഹിസ് ഡോക്ടർ, ഈ പേഷ്യന്റിനെ ഈ സാഹചര്യത്തിൽ വിട്ടുതരാൻ എനിക്ക് കഴിയില്ല. ബട്ട് ആസ് എ പോലീസ് ഓഫീസർ നിങ്ങൾക്ക് അയാളെ ചോദ്യം ചെയ്യാം. അതിനയാൾ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വൈ? ഫോർ ദ ലാസ്റ്റ് 10 years ഹി വാസ് അണ്ടർ മൈ ട്രീറ്റ്മെന്റ്. ഹി ഈസ് ആൻ അൽഷിമേഴ്സ് പേഷ്യന്റ്. യു മേ വെരിഫൈ ദ റെക്കോർഡ്സ്. Look, doctor, he's fully conscious. പൂർണ്ണ ബോധമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനൊരു റിഫ്ലെക്സ് പ്രതികരണം ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഇയാൾക്ക് കാലങ്ങൾ കഴിഞ്ഞ അൽഷിമേഴ്സ് വന്നേക്കാം. ഇപ്പോൾ ഇയാൾക്ക് ഒരുപക്ഷെ ഏർലി സെറിബ്രൽ അട്രോഫിയുടെ സിംറ്റംസ് ആയിരിക്കും. Am I right? ചെയ്ത തെറ്റിനെ കുറിച്ച് ഇപ്പോഴും തിരിച്ചറിവുള്ളതുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. So I'll give you an offer. You cannot refuse. എന്താ റാഫി? സാർ അത് Tell me what happened. Sorry, sir. കരിയില കൊഴിയാൻ മറുകാലം ഇതുവഴി